uh <laughs> സ്ലാമലൈക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ ഒരു സുഹൃത്ത് രാവിലെ തന്നെ ഒരു ലേവിൽ വന്നിട്ട് വളരെ മോശമായ രീതിയിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തെയും വ്യക്തിപരമായിട്ട് എന്നെയും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെ വിമർശിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് അതായത് ജനിച്ച ദിവസം മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സൗജന്യമായിട്ട് കേരളത്തിൽ നടത്തി കൊടുക്കുമ്പോൾ അത്തരം കുട്ടികളെ ഉയർത്തി കാണിച്ച് പൊട്ടാറായ വയറാണ് അതല്ലെങ്കിൽ ശരീരം മുഴുവൻ മഞ്ഞ കളറടിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് ഫിറോസ് കുന്നംപറമ്പിൽ അൻപതും അറുപതും ലക്ഷം രൂപ ഉണ്ടാക്കി കൊടുക്കുന്നത് അത്തരം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വിടൂ അവർക്ക് സൗജന്യമായിട്ട് ഞാൻ അതായത് ഗവൺമെൻറ്റും മറ്റ് പ്രൈവറ്റായിട്ടുള്ള സംവിധാനങ്ങളും ഉപയോഗിച്ച് സൗജന്യമായിട്ട് ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കാം എന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു അത് ന്യായമായ ഒരു കാര്യമാണ് അങ്ങ് പറഞ്ഞത് പക്ഷേ അതിനകത്ത് കുറേ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു അതൊന്നും അതൊന്നും അതിലേക്കൊന്നും വരുന്നില്ല എന്താണെങ്കിലും അദ്ദേഹം പറയുന്നത് സൗജന്യ ചികിത്സ ഉണ്ട് എന്നുള്ളതാണ് കേരളത്തിൽ സൗജന്യമായിട്ട് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനുള്ള കൃത്യമായ മറുപടി അദ്ദേഹത്തിന്റെ പ്രൊഫൈലിനകത്ത് തന്നെ ഉണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യത്തിന് കൃത്യമായ മറുപടി ഞാനോ മറ്റൊരാളും കൊടുക്കണ്ട അദ്ദേഹത്തിനുള്ള മറുപടി അദ്ദേഹത്തിന്റെ വീഡിയോസിനകത്ത് തന്നെ ഉണ്ട് രണ്ടാഴ്ച മുൻപ് അദ്ദേഹം ലൈവിൽ വന്നിട്ട് പറഞ്ഞത് ഒറ്റപ്പാലത്തുള്ള സോറി പട്ടാമ്പിയിലുള്ള രണ്ട് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് വേണ്ടി ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിന്റെ ട്രസ്റ്റ് അക്കൗണ്ട് വെച്ച് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു അക്കീമ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം പറയാണ് ഈ കുട്ടിക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചികിത്സയ്ക്ക് വേണം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സഹായിക്കണം സഹായിച്ചാലാണ് ഈ കുട്ടിയെ നമുക്ക് ചികിത്സ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് രണ്ടാഴ്ച മുൻപ് അദ്ദേഹം പറയാം ആ രണ്ടാഴ്ച മുൻപും അതിന് അതിൻ്റെ കുറേ ദിവസങ്ങൾക്ക് പുറകെയും അദ്ദേഹം നിരന്തരം ലൈവുകളിൽ വന്ന് അദ്ദേഹം പറയാറുള്ളത് സൗജന്യ ചികിത്സയുണ്ട് സൗജന്യ ചികിത്സയുണ്ട് സൗജന്യ ചികിത്സ ഉണ്ട് എന്ന് തന്നെയാണ് ആ സൗജന്യ ചികിത്സ ഉണ്ട് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെയാണ് അദ്ദേഹം ആ കുട്ടിക്ക് ലിവർ മാറ്റിവെക്കാൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞ് അദ്ദേഹം ലൈവിൽ വരുന്നതും എന്നാൽ അദ്ദേഹം അന്ന് ചെയ്ത ആ വീഡിയോയിൽ ആകെ വന്നത് അയ്യായിരോ മൂവായിരോ അങ്ങനെ എന്തൊക്കെയാണ് അതെനിക്ക് അറിയില്ല അത് പോട്ടെ പിന്നീട് ഇന്ന് അദ്ദേഹം വന്ന് പറയുന്നു സൗജന്യമായിട്ട് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാം എന്നെ സമീപിക്കൂ എന്നെ സമീപിക്കൂ എന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അവശേഷിക്കുന്ന ഒരു മറുപടി പൊന്നു ചങ്ങാതി രണ്ടാഴ്ച മുമ്പ് നിങ്ങൾ ഇരുപത്തി ലക്ഷം വേണം എന്ന് പറഞ്ഞതും ഇന്ന് നിങ്ങൾ സൗജന്യമായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞതും തമ്മിൽ എന്ത് എന്താ പറയുക ബന്ധമാണ് ഉള്ളത് അപ്പോൾ അതിനകത്ത് ഒരു ഗൂഢലക്ഷ്യം ഉണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിന് ട്രസ്റ്റ് അക്കൗണ്ടാണ് ഇട്ടത് രോഗിയുടെ അക്കൗണ്ടില നമ്മളൊക്കെ രോഗിയുടെ അക്കൗണ്ട് ഇടും അവരുടെ ആവശ്യം കഴിഞ്ഞാൽ എടുത്ത് കൊടുക്കും ട്രസ്റ്റ് അക്കൗണ്ട് വെച്ചാൽ ട്രസ്റ്റ് അക്കൗണ്ട് ഒരിക്കലും ക്ലോസ് ചെയ്യാൻ കഴിയില്ല അത് ട്രസ്റ്റ് ട്രസ്റ്റുള്ളവരെയും നിലനിന്ന് പോകും രോഗിയുടെ അക്കൗണ്ട് ആകുമ്പോൾ ആവശ്യം കഴിഞ്ഞാൽ നമുക്കത് ക്ലോസ് ചെയ്യാം പിന്നീട് അതിൽക്ക് പൈസ വരില്ല അപ്പോൾ ക്ലോസ് ചെയ്യാത്ത അക്കൗണ്ടിലേക്ക് ഒരു രോഗിക്ക് ആവശ്യമുള്ള സംഖ്യ വന്നു എന്ന് പറഞ്ഞ് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ആവശ്യത്തിനുള്ള സംഖ്യയായി എന്നറിയാത്ത ആളുകളും അതല്ലെങ്കിൽ ഈ വീഡിയോ ഒരു കൊല്ലം കഴിഞ്ഞ് വീണ്ടും പൊങ്ങി വരുമ്പോൾ നിക്ഷേപിക്കുന്ന പണം അതേ അക്കൗണ്ടിലേക്ക് ആ ട്രസ്റ്റ് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുമ്പോൾ ആ പണമൊക്കെ സ്വന്തം ഇതിലേക്ക് വരും എന്നുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണില്ല ആ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ സൗജന്യമായിട്ട് കേരളത്തിൽ ചികിത്സയുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ സൗജന്യമായി ചികിത്സ ഇവർ കൊടുത്തു എങ്ങനെ കൊടുത്ത് ഞാനതിൻ്റെ വോയിസ് ഞാൻ കേൾപ്പിച്ച് തരാക്ക് കേരളത്തിൽ സാമൂഹിക സുരക്ഷാ മിഷനാണ് സൗജന്യ ചികിത്സ കൊടുക്കാമെന്ന് പറയുന്നത് അദ്ദേഹം സൗജന്യ ചികിത്സ കേരളത്തിലുണ്ട് എന്ന് പറയുന്നതിൻ്റെ കാരണം സാമൂഹിക സുരക്ഷാ മിഷൻ കുട്ടികൾക്ക് വേണ്ടി സൗജന്യമായിട്ട് ചികിത്സാ പദ്ധതി ഉണ്ട് അപ്പോൾ അത്തരം പദ്ധതികൾ ഉണ്ടാവുമ്പോൾ എന്തിനാണ് ഫിറോസ് കുന്നമ്പറമ്പലിനെ പോലെയുള്ള ആളുകൾ കുട്ടികൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ് അറിവില്ലായ്മ കൊണ്ടാണോ അതോ അറിഞ്ഞിട്ടും നടിക്കുകയാണോ എന്നുള്ളതറിയില്ല എന്താണെങ്കിലും അത്തരത്തിൽ സൗജന്യമായിട്ട് ചികിത്സയ്ക്ക് സംഖ്യ കിട്ടിയ ഒരാളുടെ വോയിസ് ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം തികച്ചും ഒരാഴ്ച മുൻപ് കോഴിക്കോടുള്ള കൃതിക് രാജീവ് എന്ന് പറയുന്ന എട്ട് മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന് ലിവർ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് നമ്മുടെ സാമൂഹിക സുരക്ഷാ മിഷൻ പതിനഞ്ച് ലക്ഷം രൂപയാണ് അനുവദിച്ചത് ഇദ്ദേഹം പറയുന്ന സൗജന്യ ചികിത്സ ഉണ്ടല്ലോ ആ സൗജന്യ ചികിത്സ ഇതാണ് അതല്ലെങ്കിൽ അത് ഏത് ചികിത്സയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കണമായിരുന്നു ഇന്ന് അത്തരത്തിലൊന്നും അദ്ദേഹം വ്യക്തമാക്കിയില്ല അദ്ദേഹം പറഞ്ഞത് സൗജന്യ ചികിത്സ ഉണ്ട് അത് ഗവൺമെന്റ് സംവിധാനത്തിലൂടെയാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു ആ ഗവൺമെന്റ് സംവിധാനം അത് സാമൂഹിക സുരക്ഷാ മിഷനാണ് അങ്ങനെ കൃതിക് രാജീവിന് എട്ട് മാസം പ്രായമുള്ള കൃതിക് രാജീവിന് കോഴിക്കോട് കടലുണ്ടയിലുള്ള കൃതിക് രാജീവിന് പതിനഞ്ച് ലക്ഷം രൂപ സാമൂഹിക സുരക്ഷാ മിഷൻ അനുവദിച്ചു ആ പതിനഞ്ച് ലക്ഷം രൂപയിൽ ചികിത്സ നടക്കൂ എന്നുള്ളതാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് സൗജന്യ ചികിത്സയുടെ യഥാർത്ഥം യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ വോയിസ് കേട്ടാൽ മനസ്സിലാവും ഹലോ ഹലോ ഞാനേ എങ്ങടെ കുട്ടിന് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ടാണ് കാരണം ഈ ലിവർ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഈ കുട്ടികളുടെ ചികിത്സ സൗജന്യം എന്നൊക്കെ ഉള്ള ഒരു കാര്യങ്ങളുണ്ട് അപ്പൊ നിങ്ങൾ അതിനൊക്കെ അനുഭവസ്ഥരാണല്ലോ

അതെ 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 കറക്റ്റ് കൂട്ടാണ് ആശുപത്രിയിലേക്ക് കൊടുക്കുക തന്നെയാണ് അപ്പൊ ആ പതിനഞ്ച് ലക്ഷം രൂപയിൽ എല്ലാം തീർന്നോ ചെലവൊന്നും ഇല്ലല്ലോ ലക്ഷം രൂപ അവര് കൊടുത്തത് മാത്രമായിരുന്നു ഇല്ല തീർന്നിട്ടില്ല അത് ഇപ്പൊ ഓരോ ലെറ്ററായിട്ട് വരെ എത്തിയിട്ടില്ല അപ്പൊ വായിച്ചി എമൗണ്ട് കാര്യങ്ങളൊക്കെ അവരുടെ ചൈന പാലിച്ചിട്ട് ഇവിടെ വല്ലാണ്ടായിട്ട് ബില്ലും കാര്യങ്ങളൊക്കെ തരുന്നതാണ് അപ്പൊ അവര് തരുന്ന പതിനഞ്ച് ലക്ഷം രൂപ മതിയോ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പ്ലാന്റ് ഷുഗർ ഒന്നും നിങ്ങൾ കൊടുക്കണ്ട ആ വേണ്ട ഒരു എക്സ്ട്രാ ഡോളർക്കുള്ള ചെലവ് വന്നിട്ടുണ്ട് ആ നിങ്ങളട ആശുപത്രി വല്ലതും കൊടുത്തിട്ടുണ്ടോ ഞങ്ങൾ ഏഴു ലക്ഷം രൂപ അടച്ചിട്ടുണ്ട് അവര് തരുന്നതിന് പുറമേ ആണോ ഏഴു ലക്ഷം അതെ 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 അവര് പതിനഞ്ചിന് പുറമെ ഞങ്ങൾ ഏഴ് ലക്ഷം അടച്ചു ഇനിയും അടക്കണം അവിടെ ഇനിയും അടക്കണ്ട് ഇനി എത്ര അടക്കണ്ട അത് പറഞ്ഞോ അതെ അത് എത്ര അറിയില്ല ഇനി എത്ര വേണ്ടത് ഡീറ്റെയിൽ കറക്റ്റ് അത് തന്നിട്ടില്ല അവർ എപ്പോ വന്നിട്ടുള്ളു അപ്പൊ ഇനി ഇനി ബാലൻസ് ഇനി അടക്കാനുണ്ട് അതായത് പതിനഞ്ച് ലക്ഷം രൂപ സാമൂഹ്യ സുരക്ഷാ മിഷൻ കൊടുത്തതിന് പുറമേ നിങ്ങൾ ഏഴ് ലക്ഷം അടച്ചു കഴിഞ്ഞു അടച്ചു കഴിഞ്ഞാൽ ഇനിയും നിങ്ങൾ പൈസ അടക്കണം അവിടെ ഇനി അടക്കണമല്ലേ അതറിയില്ല കറക്റ്റ് അതിന് ഏഴ് ലക്ഷം തന്നെ അത് ബില്ല ടാസെത്തിന്ന് വെച്ചാല് ഡീറ്റെയിൽ അറിയാൻ പറ്റുള്ളൂ ഡീറ്റെയിൽ അറിയാൻ പറ്റുള്ളൂ അപ്പൊ നിലവിൽ നിങ്ങൾ ഇപ്പൊ ഏഴു ലക്ഷം കൊടുത്തിട്ടുണ്ട് അവര് കൊടുക്കുന്ന പതിനഞ്ചിന് പുറമെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഏഴു ലക്ഷം നിങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ ആ കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ പിന്നെ ഭാര്യയുടെ എക്സ്ട്രാ ചെലവിലേക്ക് ഫണ്ട് പൈസ അടിച്ചിട്ടുണ്ട് അതായത് ഡോൺ ഒന്ന് ഡോൺ ഒന്ന് ലഭ്യുന്നത് പേർ പൈസ ആയിരം മേടിച്ചതിനോ പിന്നെ അത് മാത്രമല്ല പിന്നെ എക്സ്ട്രാ ടെസ്റ്റുകൾ കണ്ടതിനൊക്കെ

പതിനഞ്ച് ലക്ഷം രൂപയിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കില്ല നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഒരാശുപത്രി ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എസ്റ്റിമേറ്റ് കൊടുക്കുന്നത് പതിനാറ് ലക്ഷമോ പതിനെട്ട് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റാണ് പേപ്പറിൽ പ്രിൻ്റ് ചെയ്ത് എഴുതി കൊടുക്കും പക്ഷേ രോഗി ചികിത്സ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയോ മുപ്പത് ലക്ഷം രൂപയോ ആയി മാറും ഇവിടെ വെറും പതിനഞ്ച് ലക്ഷം രൂപ സർജറിക്ക് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് ഒരിക്കലും ആ രോഗിയുടെ ചികിത്സയ്ക്ക് പൂർണമായ ചികിത്സയ്ക്ക് സൗജന്യമാണ് എന്ന് നിങ്ങൾ പറയുന്ന ചികിത്സയ്ക്ക് ആ ഫണ്ട് തികയുന്നില്ല കാരണം അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടോ ഏഴ് ലക്ഷം രൂപ ആ കുടുംബം അവിടെ കെട്ടിവെച്ചു ഇനി ഡോണർക്കുള്ള പൈസ ഇനിയും കെട്ടിവെക്കാനുണ്ട് ആരാ ഡോണർ ഈ കുട്ടിയുടെ അമ്മയാണ് ഡോണർ അമ്മയുടെ ലിവറെടുത്തിട്ടാണ് കുട്ടിക്ക് വെച്ചത് അപ്പോൾ അമ്മയുടെ സർജറി ചെയ്ത് എടുക്കാനുള്ള ചാർജ് അവരുടെ മരുന്നിൻ്റെ ചാർജ് അങ്ങനെ പത്ത് ലക്ഷം രൂപ രോഗിയുടെ കുടുംബം അവിടെ കെട്ടിവെക്കണം പതിനഞ്ച് ലക്ഷം രൂപ സാമൂഹിക സുരക്ഷാ മിഷനും കൊടുത്തു അങ്ങനെയാണ് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഒരു ചികിത്സയ്ക്ക് വേണ്ടി ഒരു ലിവർ മാറ്റിവെക്കുന്നതിന് വേണ്ടി ഒരു കരൾ മാറ്റിവെക്കുന്നതിന് വേണ്ടി സാധാരണക്കാരനായ ഒരു രോഗിക്ക് ചെലവ് വരുന്നത് ഇതെങ്ങനെയാണ് സൗജന്യ ചികിത്സ ആവുക അല്ല അറിയാത്തൊരു ചോദ്യമാണ് ഇതെങ്ങനെയാണ് സൗജന്യ ചികിത്സ ആവുക ഗവൺമെന്റ് കൊടുക്കുന്ന പണമാണെങ്കിലും എൻ്റെയും നിങ്ങളുടെയും നികുതി പണമാണ് എങ്ങനെയാണ് ഇത് സൗജന്യമാവുക ആ കുടുംബം പത്ത് ലക്ഷം രൂപ ആ കുടുംബത്തിന്റെ കയ്യിൽ നിന്നും അവിടെ കെട്ടിവെക്കണം ഏഴ് ലക്ഷം കൊടുത്തു കഴിഞ്ഞു ഇനി മൂന്ന് ലക്ഷം ആ കുടുംബം അവിടെ കൊടുക്കണം പതിനഞ്ച് ലക്ഷം രൂപ സാമൂഹ്യ സുരക്ഷാ മിഷനും കൊടുത്തു അപ്പോ ഇരുപത്തി ലക്ഷം രൂപയാണ് ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് രോഗി പുറത്തേക്ക് വരുന്നെങ്കിൽ കറക്റ്റ് ലെവലിൽ നിൽക്കുന്ന ചാർജ് ഇത് ഫിറോസ് കുന്നംപറമ്പിൽ ഉണ്ടാക്കിയ ചാർജ് കേരളത്തിലെ ആശുപത്രികൾ വാങ്ങിക്കുന്ന ചാർജാണ് ഇനി സൗജന്യമായിട്ട് അതല്ലെങ്കിൽ ഇതുപോലെ പതിനഞ്ച് ലക്ഷം രൂപ വീതം കേരളത്തിൽ എല്ലാ രോഗികൾക്കും കൊടുക്കുന്നുണ്ടോ ഇല്ല സാമൂഹ്യ സുരക്ഷാ മിഷനിലേക്ക് നൂറ് അപേക്ഷകൾ കിട്ടുമ്പോൾ അതിൽ അഞ്ചോ ആറോ അപേക്ഷകൾ അവർ പരിഗണിക്കും അതവരുടെ തെറ്റല്ല കാരണം ഫണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് അവരുടെ കയ്യിൽ കൊടുക്കാനുള്ള ഫണ്ട് വേണ്ടേ ഫണ്ട് ഉണ്ടെങ്കിലല്ലേ കൊടുക്കുന്ന എല്ലാ അപേക്ഷകർക്കും പൈസ കൊടുക്കുക അങ്ങനെ ഫണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ നൂറ് അപേക്ഷകൾ കൊടുക്കുമ്പോൾ അതിൽ പത്ത് രോഗികളെ പരിഗണിക്കുകയും ബാക്കി തൊണ്ണൂറ് രോഗികൾ പുറത്ത് നിൽക്കേണ്ട സാഹചര്യം വരും അങ്ങനെ പുറത്തു നിൽക്കുന്ന രോഗികളാണ് നമ്മളെ പോലെയുള്ള ആളുകളെ സമീപിക്കുന്നത് കാരണം എല്ലാവർക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് തന്നെയാണ് എല്ലാവർക്കും അവരവരുടെ മക്കളെ രക്ഷപ്പെടുത്തിയെടുക്കണം എന്ന് ആഗ്രഹമുള്ളവരാണ് നിങ്ങളുടെ സൗജന്യവും കാത്ത് വർഷങ്ങളോളം കാത്തു കിടക്കാൻ ആരും കൂട്ടാക്കില്ല അങ്ങനെ ഇരിക്കും എന്നെ പോലുള്ള ആളുകളെ സമീപിക്കും ഞാൻ കഴിഞ്ഞ ദിവസം മഞ്ചേരിയിലെ അതിനാൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞിൻ്റെ വീഡിയോ ചെയ്തു ആ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു കുട്ടിയുടെ ശരീരം മുഴുവൻ മഞ്ഞ കളറായി കണ്ണ് മുഴുവൻ മഞ്ഞ കളറായി കുട്ടിയുടെ അവസ്ഥ വളരെ സീരിയസാണ് ഞാൻ പോകുന്ന സമയത്ത് കുട്ടി കണ്ണു പോലും തുറക്കാതെ തളർന്ന് കിടക്കുക അന്ന് ഞാൻ അവരോട് പറഞ്ഞു ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ നിമിഷം നിങ്ങളാ കുട്ടിയേം കൊണ്ട് ആശുപത്രിയിലേക്ക് പോകണം വീഡിയോ ഇട്ടത് വൈകുന്നേരത്താ പിറ്റേന്ന് രാവിലെ അവരാ കുട്ടിയെയും കൊണ്ട് ഇ എം എസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണിയിലെ ഇ എം എസ് ഹോസ്പിറ്റലിൽ പോയി അവിടെ കാണിച്ചു ആ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ ആ കുട്ടി ആകെ തളർന്നിരിക്കുക മൂന്ന് ദിവസം ആ കുട്ടി അവിടുത്തെ വെന്റിലേറ്ററിൽ കടന്നു ആ കുട്ടി ആശുപത്രിയിൽ വെച്ചാണ് മരണപ്പെട്ടത് ഇതിന് കാരണക്കാരൻ ഫിറോസ് അല്ല ഇതിന് കാരണക്കാരൻ നിങ്ങൾ ഓരോരുത്തരുമാണ് കാരണം ഈ കുട്ടിക്ക് ചികിത്സ നിഷേധിച്ചത് അതല്ലെങ്കിൽ ഈ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് ആദ്യം കൊണ്ടുപോയത് ഈ മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇത്തരം സൗജന്യ ചികിത്സകൾ ഉണ്ടെങ്കിൽ അത് അവർക്ക് ശരിയാക്കി കൊടുക്കാനും ഇത്രയും സീരിയസ് ആയ അവസ്ഥയിലുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് വളരെ പെട്ടെന്ന് ചികിത്സ കൊടുക്കാനും തയ്യാറാവേണ്ടത് ഈ ബന്ധപ്പെട്ട ആളുകളാണ് ഫിറോസ് കുന്നം പറമ്പിൽ പത്താം ക്ലാസ്സുകാരനാ ലക്ഷണങ്ങൾ നോക്കിയിട്ടേ പറയാൻ സാധിക്കുള്ളൂ ചികിത്സ നടത്താനോ അതല്ലെങ്കിൽ മറ്റു രീതിയിലോ എനിക്കറിയില്ല എന്നിട്ട് ഞാൻ പറഞ്ഞു കുട്ടിയുടെ അവസ്ഥ സീരിയസ് ആണ് നിങ്ങൾ വേഗം കൊണ്ടുപോകണം ഹനാഫാത്തിമ ഒറ്റപ്പാലത്തെ അനാഫാത്തിമ മോള് നമ്മുടെ മുന്നിലേക്ക് വന്നില്ലേ എത്ര പെട്ടെന്ന് ആ കുട്ടിയെ ചികിത്സയ്ക്ക് വീഡിയോ ഇട്ടിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ കൊച്ചിയിലേക്ക് വിളിച്ചു പറഞ്ഞു ആ കുട്ടി അങ്ങോട്ട് വരുന്നുണ്ട് വേഗം ആ കുട്ടിയെ ചികിത്സ കൊടുക്കാനുള്ള സംവിധാനം ചെയ്യണം ആ കുട്ടിയെ അവിടെ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത് തന്നെ അതുപോലെ തന്നെ പെരിന്തൽമണ്ണയിലെ റബീഹ് മോൻ റബീഹിൻ്റെ അവസ്ഥയും അന്ന് വളരെ സീരിയസ് ആയിരുന്നില്ലേ ആ കുട്ടിയെ കൊണ്ടുവന്നിട്ട് ആ കുട്ടിയുടെ വീഡിയോ എടുത്ത് കയ്യിൽ വെച്ചു പക്ഷെ പോസ്റ്റ് ചെയ്തില്ല അന്ന് തന്നെ ഞാൻ ആ കുട്ടിയെ ആശുപത്രിയിലേക്ക് വിട്ടു ലേക് ഷോറിലേക്കാണ് ഞാൻ വിട്ടത് എന്നിട്ട് ഞാൻ പറഞ്ഞത് ആ കുട്ടിക്ക് നല്ല ചികിത്സ അവിടെ ഉറപ്പുവരുത്തണം അങ്ങനെ ആ കുട്ടിയുടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആരംഭിച്ചതിന് ശേഷമാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് നമുക്ക് ഓരോ കുട്ടികളും രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഏത് രോഗികളാണെങ്കിലും ആ രോഗിയുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അവരെ രക്ഷപ്പെടുത്തി എടുക്കണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് നമുക്കുള്ളത് പക്ഷേ ഇവിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക ഫിറോസ് കുന്നമ്പർ പോലെയുള്ള ആളുകൾ ചാരിറ്റി പ്രവർത്തകർ നിങ്ങൾ വീഡിയോ ചെയ്തു കൊടുത്തുകൊണ്ട് നിങ്ങൾ ആരെയും ഇവിടെ രക്ഷപ്പെടുത്തണ്ട അതിനൊക്കെ ഞങ്ങളുണ്ട് അതല്ലെങ്കിൽ ഞങ്ങളുടെ കൈകളിലൂടെ മാത്രമേ ഇത് പോകാൻ പാടുള്ളൂ ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത് മാത്രമേ വാങ്ങിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ആ ഞങ്ങൾ എന്ന് പറയുന്ന ആളുകൾ നൂറ് അപേക്ഷ കിട്ടുമ്പോൾ പത്തെണ്ണം നിങ്ങൾ പരിഗണിക്കുമ്പോൾ ബാക്കി തൊണ്ണൂറ് ആളുകളും ചികിത്സ കിട്ടാതെ നിങ്ങളുടെ വിളിയും കാത്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ് ആ തൊണ്ണൂറെ എണ്ണത്തിനാണ് എന്നെ പോലെയുള്ള ആളുകൾ താങ്ങും തണലുമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ ഇതാണ് സൗജന്യ ചികിത്സ അങ്ങനെ സൗജന്യ ചികിത്സ എന്ന് പറയുന്നൊരു സാധനം ഇവിടെ ഇല്ല അത് തെറ്റിദ്ധരിപ്പിക്കലാണ് അങ്ങനെ സൗജന്യ ചികിത്സ ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ ലൈവിൽ വന്ന് പറഞ്ഞ ഹക്കീമിനോട് ഒരൊറ്റ വാക്ക് എനിക്ക് പറയാനുള്ളൂ ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോ ഫാത്തിമ റൗസ എന്ന് പറയുന്ന തിരൂരിലെ ആ പെൺകുട്ടിയെ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി നിങ്ങൾ അങ്ങോട്ട് ഏറ്റെടുക്കണം വെറും വാക്കല്ല വളരെ സീരിയസ് ആയിട്ട് പറയണം നാളെ രാവിലെ നിങ്ങൾ പോയി ആ കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ ആ കുട്ടിക്ക് സൗജന്യമായ ചികിത്സ കൊടുക്കാമെന്ന് എന്ന് പറഞ്ഞ് ആ കുട്ടിയെ നാളെ തന്നെ നിങ്ങൾ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോകണം അപ്പൊ കുട്ടിക്ക് അക്കൗണ്ടിൽ വന്ന പൈസയോ എന്ന് നിങ്ങൾ ചോദിക്കും ഏകദേശം പതിനേഴ് ലക്ഷം രൂപയോളം ആ കുട്ടിയുടെ അക്കൗണ്ടിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് ആ പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞങ്ങൾ നൽകും അതല്ലെങ്കിൽ സൗജന്യം കിട്ടാത്ത കിഡ്നി രോഗികളോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗികളുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന രോഗികൾക്ക് തന്നെ ഞങ്ങൾ അത് വീതിച്ചു നൽകും മറിച്ച് നിങ്ങൾ പറയുന്ന സൗജന്യമായ ചികിത്സ ലാഭമല്ലേ സൗജന്യമായിട്ട് ചികിത്സ കിട്ടുകയാണെങ്കിൽ ലാഭമല്ലേ എന്തിനാ പൈസനെ കളയണത് ആ സൗജന്യ ചികിത്സ കൊടുക്കാൻ അത് ഉറപ്പു വരുത്താൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നാളെ രാവിലെ ആ കുടുംബത്തെ നിങ്ങൾ വിളിച്ചോ അവർ തയ്യാറാണ് അതല്ലെങ്കിൽ നമ്മുടെ ജെയ്സൽ താനൂർ ഉണ്ട് നിങ്ങൾക്ക് അറിയില്ലേ കഴിഞ്ഞ പ്രളയത്തിലെ ഹീറോ ആയിട്ടുള്ള ജയ്സൽ താനൂര് ജയ്സലിനെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇനി ഇന്ന് വിളിച്ചാൽ കിട്ടുന്ന കിട്ടുന്നില്ല എന്നുള്ള പരാതി ഉണ്ടെങ്കിൽ ജെയ്സലിനെ വിളിച്ചാൽ നൂറ് ശതമാനം കിട്ടും ജെയ്സലിനെയും വിളിച്ച് നാളെ രാവിലെ തന്നെ ആ കുട്ടിക്ക് സൗജന്യ ചികിത്സ നിങ്ങൾ കൊടുക്കണം അതാണ് ചെയ്യേണ്ടത് അതല്ലാതെ കാരണ അകത്തിരുന്നിട്ട് വെറുതെ ലേവിൽ കുണു കുണൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് ചെയ്ത് കാണിക്കണം നിങ്ങൾ അപ്പോൾ സൗജന്യ ചികിത്സയെ കുറിച്ച് ഏകദേശം ധാരണ കിട്ടിയല്ലോ ഇനി അടുത്തത് വളരെ ഗൗരവപര ഗൗരവകരമായ രണ്ട് ചർച്ചകളാണ് അടുത്തത് രണ്ടാമത്തേത് സ്വകാര്യ ആശുപത്രികളെ വളർത്തുന്നതായി അല്ലേ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എന്നോട് പലരും ചോദിക്കാറുണ്ട് ഫിറോസ് കുന്നംപറമ്പിൽ ഇടുന്നതുകൊണ്ട് പല ആളുകളും സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ നേടുന്നു എന്ന് പറയാറുണ്ട് സ്വകാര്യ ആശുപത്രികളെ വളർത്തുന്നതായി അല്ലേ നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് സ്വകാര്യ ആശുപത്രികളെ വളർത്തുന്നത് കേരളത്തിലെ മാറി മാറി വരുന്ന സർക്കാരുകളാണ് എന്ന് ഞാൻ പറയുമ്പോൾ അത് എല്ലാം എന്ന് തെളിയിക്കാനുള്ള എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളത് തെളിയിക്കണം ഇത് മാറി മാറി വരുന്ന സർക്കാരുകളാണ് സ്വകാര്യ ആശുപത്രികളെ വളർത്തുന്നത് എന്ന് പറയാനുള്ള കാരണം അറിഞ്ഞോ അറിയാതെയോ അവരെ വളർത്തുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് ഞാനിവിടെ വ്യക്താക്കാം നിങ്ങളൊരു കാര്യം അറിയോ സഹോദര നിങ്ങൾ വിമർശിക്കുമ്പോൾ നിങ്ങളെനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരൊറ്റ ചോദ്യം മാത്രമാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കേരളത്തിലെ ഏത് മെഡിക്കൽ കോളേജിലാണ് ഏത് ഗവൺമെൻറ് ആശുപത്രിയിലാണ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു കൊടുക്കുന്നത് നമുക്കറിയാം ഞാനിപ്പോൾ പറഞ്ഞു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചെലവുണ്ട് നിങ്ങൾ പറയുകയാണ് സൗജന്യമായിട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചിലവ് കുറയും പക്ഷേ ഞാൻ ചോദിക്കുകയാണ് കേരളത്തിലെ ഏത് മെഡിക്കൽ കോളേജിലാണ് ഏത് പ്രൈവറ്റ് മറ്റേ താലൂക്ക് ആശുപത്രികളിലാണ് ഏത് ജില്ലാ ആശുപത്രിയിലാണ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത് കേരളത്തിൽ ഒരൊറ്റ ഗവൺമെൻറ് ആശുപത്രികളിലോ മെഡിക്കൽ കോളേജിലോ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നില്ല അപ്പോൾ ഈ രോഗികൾ ആരെ സമീപിക്കും പ്രൈവറ്റ് ആശുപത്രികളെ സമീപിക്കും അടുത്തത് മാറ്റിവെക്കലാണ് ബോൺ മാരോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട് മജ്ജ മാറ്റിവെക്കുക മജ്ജ മാറ്റിവെക്കാൻ ഇരുപത് ലക്ഷം രൂപ മുതൽ മുപ്പത് ലക്ഷം രൂപ വരെയാണ് പ്രൈവറ്റ് ആശുപത്രികൾ വാങ്ങിക്കുന്നത് അങ്ങനെയെങ്കിൽ കേരളത്തിലെ ഏത് ആശുപത്രിയിലാണ് കേരളത്തിലെ ഏത് മെഡിക്കൽ കോളേജിലാണ് ഏത് താലൂക്ക് ആശുപത്രിയിലാണ് ഏത് ജില്ലാ ആശുപത്രിയിലാണ് മജ്ജ മാറ്റി വെക്കുവാനുള്ള സൗകര്യമുള്ളത് നിങ്ങൾ പറ എവിടെയാണുള്ളത് കേരളത്തിലൊരറ്റ ആശുപത്രികളിലും ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരൊറ്റ ആശുപത്രികളിലും കേരളത്തിൽ മജ്ജ മാറ്റിവെക്കുന്നില്ല അങ്ങനെയെങ്കിൽ ഈ രോഗികൾ എവിടെ പോവുക പ്രൈവറ്റ് ആശുപത്രികളിലേക്കാണ് ഇനി കിഡ്നിയുടെ കാര്യം നമുക്ക് എടുക്കാം കിഡ്നി രോഗികൾക്ക് കുടുംബത്തിൽ നിന്നുള്ള ആളുകൾ കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ അതും കേരളത്തിൽ ഒന്നോ രണ്ടോ മെഡിക്കൽ കോളേജുകളിൽ ഒന്ന് കോഴിക്കോടാണ് തൃശൂരില്ല പിന്നുള്ളത് തിരുവനന്തപുരത്ത് എവിടെയാണ് രണ്ടോ മൂന്നോ മെഡിക്കൽ കോളേജുകളിൽ മാത്രമാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു കൊടുക്കുന്നത് അത് എങ്ങനെയുള്ളവർക്കാ എൻ്റെ അനിയനോ എൻ്റെ ഭാര്യയോ എൻ്റെ ഉമ്മയോ എൻ്റെ വാപ്പയോ എൻ്റെ സഹോദരങ്ങളോ തരുന്നുണ്ടെങ്കിൽ മാത്രം കേരളത്തിലെ എൺപത് ശതമാനം കിഡ്നി രോഗികൾക്കും ഡോണർമാർ പുറത്തുനിന്നാണ് രക്തബന്ധത്തിൽ നിന്നും അല്ലാത്തവരാണ് അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മുടെ മെഡിക്കൽ കോളേജുകളിലോ നമ്മുടെ ഗവൺമെന്റ് സംവിധാനത്തിലോ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നില്ല അങ്ങനെയെങ്കിൽ ഈ എൺപത് ശതമാനം വരുന്ന കിഡ്നി രോഗികൾ പ്രൈവറ്റ് ആശുപത്രികളെ സമീപിക്കും അല്ലേ അപ്പം അതിൻ്റെ കാരണക്കാരാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്ന കാര്യം കേരളത്തിലെ കിഡ്നി രോഗികൾ കേരളത്തിൽ മച്ചമാറ്റിവെക്കേണ്ട ആളുകൾ കേരളത്തിലെ ലിവർ പേഷ്യൻ്റ് ഇവരൊക്കെ പ്രൈവറ്റ് ആശുപത്രികളെ സമീപിക്കേണ്ട കാരണം ഇത്തരം സംവിധാനങ്ങളിൽ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് വേറൊരു കാര്യം അറിയോ കഴിഞ്ഞ ദിവസം ഞാൻ രാത്രിയിൽ ഒരു വീഡിയോ ഇട്ടു ഒരു പെൺകുട്ടിയുടെ നാലാം നെലീന്ന് താഴെ വീണതാണ് നട്ടിൽ പൊട്ടി സർജറി കഴിഞ്ഞു സഹായിക്കണം എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടു ആ കുട്ടിയെ ഇവർ ആദ്യം എടുത്തുകൊണ്ട് പോയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയിട്ട് ആ കുട്ടിയെ കടത്തിയതിന് ശേഷം ഡോക്ടർ പറഞ്ഞത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞത് ഒരു കുഴപ്പമില്ല വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ ശരിയാവുന്നാണ് പറഞ്ഞത് അങ്ങനെ ഈ കുട്ടിയെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു ഈ കുട്ടിക്ക് വേദന സഹിക്കാൻ കഴിയാതെ തല അനക്കാൻ കഴിയാതെ വേദന സഹിക്കാൻ കഴിയാതെ കടന്നുരുള്ള അതിൻ്റെ കൂട്ടുകാരികളും ബന്ധപ്പെട്ട ആളുകളൊക്കെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഫിറോസ്ക എന്തോ പ്രശ്നമുണ്ട് ഈ കുട്ടിക്ക് ഒന്ന് എഴുന്നേറ്റിരിക്കാനോ അല്ലെങ്കിൽ തല അനക്കാനോ പറ്റുന്നില്ല തലയൊക്കെ തിരിക്കുമ്പോൾ വേദനിക്കാൻ മൊത്തം ഞാൻ പറഞ്ഞു നിങ്ങൾ നേരെ ആസ്റ്റർ മിംസിലേക്ക് കൊണ്ടുപോകാൻ കോഴിക്കോട് ആശ്രമ മിംസിൽ പോയി എക്സ് റേക്ക് എടുത്ത് നോക്കിയപ്പോൾ നട്ടലിൻ്റെ ഭാഗത്ത് ഇങ്ങനെ രണ്ട് പൊട്ടലാണ് താഴെ ഇങ്ങനെ പൊട്ടി ഇങ്ങനെ വിടുന്നു നിൽക്കുക എന്നിട്ട് ആ കുട്ടിയെ സർജറി ചെയ്തു ഇവിടെ സ്റ്റീൽ റോഡൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തിരിക്കുക നട്ടലിൻ്റെ ഭാഗത്ത് അല്ലേ എൻ്റെ കുറ്റ എൻ്റെ കുറ്റ അവർ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോകാനുണ്ടായ കാരണം നിങ്ങളുടെ കൊള്ളരുതായ്മയാണ് അല്ലേ ഒരാക്സിഡന്റ് സംഭവിച്ചു ഗുരുതരാവസ്ഥയിൽ ഈ പറയുന്ന ആശുപത്രികളിലേക്ക് വന്ന നേരെ തിരിച്ചുവിടുന്നത് എവിടെക്കാന്നറിയോ ഇവിടെ പറ്റൂല നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകണം എവിടേക്കാണ് പോണ നേരെ പോണത് പ്രൈവറ്റ് ആശുപത്രിയിലേക്കാണ് അപ്പോൾ പ്രൈവറ്റ് ആശുപത്രിയെ അറിഞ്ഞും അറിയാതെയും വളർത്തുന്നത് ഫിറോസ് കുന്നംപറമ്പിലല്ല കേരളത്തിലെ ചാരിറ്റി പ്രവർത്തകരല്ല അറിഞ്ഞോ അറിയാതെയോ കേരളത്തിലെ പ്രൈവറ്റ് ആശുപത്രികളെ വളർത്തുന്നത് മാറി മാറി വരുന്ന ഗവൺമെന്റുകളാണ് ഇതിന് വളരെ വ്യക്തമായ വഴികളുണ്ട് അവരെ വളർത്താതെ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ കേരളത്തിൻ്റെ മെഡിക്കൽ കോളേജുകൾ തയ്യാറായി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ നിങ്ങൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തണം കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ നിങ്ങൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കുടുംബത്തിലല്ലാത്ത ആളുകളുടെ ഡോണർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നടത്തണം കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ മജ്ജ മാറ്റി വെക്കുന്ന സംവിധാനങ്ങൾ കൊണ്ടുവരണം ഇതൊന്നും നിങ്ങൾ ചെയ്യാതെ പനിക്കും ജലദോഷത്തിനും മരുന്ന് കൊടുത്തിട്ട് ബാക്കിയുള്ള രോഗങ്ങൾക്കൊക്കെ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പെക്കോളാൻ അല്ലെങ്കിൽ ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ ജനങ്ങളെന്ത് ചെയ്യണം അവർ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോവും അങ്ങനെ ആകുമ്പോൾ പ്രൈവറ്റ് ആശുപത്രികളിലേക്ക് കസ്റ്റമർ കൂടുക അപ്പോൾ അവരെ വളർത്തുന്നത് ആരാ ഞാൻ ഫിറോസ് കുന്നംപറമ്പിൽ വന്നിട്ട് ചങ്ങാതിമാരെ മൂന്ന് കൊല്ലായിട്ടുള്ളൂ അതിനു മുന്നേയും ഈ ആശുപത്രികളൊക്കെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഉയർത്തി നിൽക്കല്ലേ അപ്പോൾ അതൊന്നും നിങ്ങൾ കാണുന്നില്ലേ അപ്പം ഞാനാണോ ഇവരെയൊക്കെ വളർത്തുന്നത് അല്ല ഇപ്പോഴും നിങ്ങൾ പറയുന്നുണ്ട് ഒരു വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ കേരളത്തിൻ്റെ ആർ സി സിയിൽ എത്ര കുട്ടികളാണ് ക്യാൻസർ ബാധിച്ച് കിടക്കുന്നത് സൗജന്യമായ ചികിത്സ എന്താ സൗജന്യ ചികിത്സ എന്ന് നിങ്ങളറിയണം ഞാനൊരു ഹോട്ടലിലേക്ക് കയറിപ്പോവാ ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞുതരാം ഞാനൊരു ഹോട്ടലിലേക്ക് കയറിപ്പോവാ അവിടെ സർവീസ് ചെയ്യുന്ന ആളുണ്ട് കിച്ചണില് കുക്കുണ്ട് എല്ലാ സെറ്റപ്പും കാഷ്യർ ഉണ്ട് എല്ലാവരും അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാൻ ആ ടേബിളിലേക്ക് പോയിരുന്നിട്ട് പറയാണ് എനിക്ക് കഴിക്കാൻ ഭക്ഷണം വേണം സർവ്വ സർവർ മുപ്പി വന്ന് ചോദിക്കാം ഏ അപ്പോൾ വന്ന് ചോദിക്കുക എനിക്ക് ഭക്ഷണം വേണം എന്ന് ഞാൻ പറയുമ്പോൾ അവിടുത്തെ സർവീസ് ചെയ്യുന്ന ആൾ പറയാണ് ഭക്ഷണം ഇവിടെ ഇല്ല ഭക്ഷണം ഉണ്ടാക്കേണ്ട സാധനങ്ങൾ നിങ്ങൾ പുറത്തു നിന്ന് വാങ്ങി തന്നാൽ അകത്ത് കുക്കുണ്ട് വെച്ചുണ്ടാക്കി നിങ്ങൾക്ക് തരാം എന്ന് പറയും അങ്ങനെ ഞാൻ പുറത്തു പോയി എനിക്ക് കഴിക്കേണ്ട ഭക്ഷണത്തിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ആ ഹോട്ടലിൽ വീണ്ടും കൊണ്ട് കൊടുത്താൽ അവർ പാകം ചെയ്ത് എനിക്ക് തരും ഇതിലെവിടെയാണ് സൗജന്യം പുറത്തുനിന്ന് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ സാധനം കുക്ക് ചെയ്ത് ഇങ്ങോട്ട് തന്നു ഈ കുക്ക് ചെയ്യുന്നതും എൻ്റെ മുന്നിലേക്ക് വെച്ച് തരുന്നതുമാണ് ഇവർ പറയുന്ന സൗജന്യം ചുരുക്കി പറഞ്ഞാൽ ഈ പറയുന്ന സൗജന്യം എന്ന് പറയുമ്പോൾ ആശുപത്രിയിൽ കീമോക്ക് ചെയ്യാനുള്ള മരുന്നാണെങ്കിലും മറ്റുള്ള സാധനങ്ങളൊക്കെ ഈ രോഗികൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടാണ് അവിടെ ജീവിച്ചു കൊണ്ടത് എത്ര രോഗികളാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത് ക്യാൻസർ ബാധിച്ച കുട്ടികൾ എത്ര കുട്ടികളുടെ അച്ഛനും അമ്മയെ വിളിക്കണമെന്നറിയോ അപ്പൊ ഞാൻ അവരോട് ചോദിക്കും പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യല്ലേ നിങ്ങൾ എന്തിനും എൻ്റെ അടുത്തേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഇക്കാ അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ കിട്ടുന്നില്ല ഞങ്ങൾ റൂം എടുത്ത് പുറത്ത് വെക്കും കുട്ടി അവിടെ ഉണ്ടാവും അത് മാത്രമല്ല ഞങ്ങൾക്ക് ഭക്ഷണത്തിനുള്ള പ്രശ്നങ്ങൾ അവിടെ ബുദ്ധിമുട്ടുന്നുണ്ട് അത് മാത്രമല്ല കീമോ ചെയ്യാനും കുട്ടിയുടെ മരുന്ന് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നില്ല ഞങ്ങൾ പുറത്തുനിന്നാണ് വാങ്ങിക്കുന്നത് ഇതൊക്കെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളല്ലേ ഇതൊക്കെ എങ്ങനെയാണ് സൗജന്യമായിട്ട് മാറുന്നത് സൗജന്യം എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ഏറ്റെടുക്കണം അങ്ങട്ട് വിടണം വിടുമ്പോഴും എടുക്കുമ്പോഴും വിടുമ്പോഴും അവർക്ക് സന്തോഷം ഉണ്ടാവും ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ അവരവരുടെ ചികിത്സ കഴിഞ്ഞു പോകണം അവിടെയാണ് സൗജന്യം എന്ന് നമ്മൾ പറയുന്നത് ഞാൻ ഈ പറയുമ്പോൾ എൻ്റെ ഈ വാക്ക് കേരളത്തിൻ്റെ മലയാളികളായ പൊതുസമൂഹം മുഴുവൻ കേൾക്കുന്നുണ്ട് എൻ്റെയും നിങ്ങളുടെയും വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ രോഗികളുണ്ട് എൻ്റെയും നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തൊക്കെ കിഡ്നി രോഗികളുണ്ട് നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് ക്യാൻസർ രോഗികളുണ്ട് നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് ലിവർ മാറ്റി വെക്കേണ്ട ആളുകളുണ്ട് നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് കിഡ്നി രോഗികളുണ്ട് നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് മാരകമായ രോഗം ബാധിച്ച ആളുകളുണ്ട് ഇവരോടൊക്കെ നിങ്ങൾ ചെന്ന് ചോദിക്കണം എവിടെയാണ് നിങ്ങൾക്ക് സൗജന്യം കിട്ടിയത് എവിടെയാണ് നിങ്ങൾ ചികിത്സിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേരളത്തിൻ്റെ മലയാളികൾക്ക് പൊതു മൊത്തം അറിയാവുന്ന ഒരു സത്യം പക്ഷേ ഇവിടെ ചില ആളുകൾ മറ്റുള്ള ആളുകൾക്ക് കിട്ടുന്ന സഹായങ്ങളെ ഇല്ലാതാക്കാനും അതല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗം വളരെ കറക്റ്റാണ് എന്ന് വരുത്തി തീർക്കാനും വേണ്ടിയിട്ടുള്ള വലിയ ഒരു വെത്തപ്പാടാണ് അതിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ പ്രൈവറ്റ് ആശുപത്രികളെ വളർത്തുന്നത് ഫിറോസ് കുന്നം പറമ്പിലല്ല മാറി മാറി വരുന്ന സർക്കാരുകളാണ് നിങ്ങൾ നിങ്ങളുടെ മെഡിക്കൽ കോളേജുകളിൽ നിങ്ങളുടെ ജില്ലാ ആശുപത്രികളിൽ നിങ്ങളുടെ ആർ സി സിയിൽ നിങ്ങളുടെ മലബാർ ക്യാൻസർ സെൻറ്ററിൽ നിങ്ങളുടെ മറ്റേ താലൂക്ക് ആശുപത്രികളിലൊക്കെ ഈ പറയുന്നത് പോലെ എല്ലാ രോഗത്തിനുള്ള ചികിത്സയ്ക്കുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയാൽ എന്തിനാണ് സാധാരണക്കാരായ രോഗികൾ പ്രൈവറ്റ് ആശുപത്രിയെ സമീപിക്കേണ്ടത് സമീപിക്കേണ്ടി വരുന്നില്ല കാരണം എല്ലാ ചികിത്സയും മെഡിക്കൽ കോളേജിലോ കിട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ മുന്നിലേക്ക് വന്നാൽ ഞാൻ പറയുമല്ലോ എൻ്റെ മുന്നിലേക്ക് ഒരു ലിവർ പേഷ്യൻറ്റ് വരികയാണ് സൗജന്യമായിട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയില്ലേ നിങ്ങൾ അവിടെ പോയി ചെയ്തോ എന്ന് പറയും ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടല്ലേ നമുക്ക് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ നിങ്ങളുടെ ഭാഗം മുഴുവൻ നിങ്ങൾ തെറ്റായിട്ട് അതല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ ഞങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അതിനെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുവരുന്നത് ശരിയല്ല ഇനി മൂന്നാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചിലവ് നിയന്ത്രിക്കേണ്ടത് ആരാണ് എന്നുള്ളതാണ് ഇതും വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട് ഫിറോസ് കുന്നംപറമ്പിൽ വന്നതിന് ശേഷമാണ് അതല്ലെങ്കിൽ ഓൺലൈൻ ചാരിറ്റി വന്നതിന് ശേഷമാണ് കിഡ്നി രോഗികൾക്ക് ചിലവ് കൂടിയത് ലിവർ പേഷ്യൻറ്റിന് ചിലവ് കൂടിയത് മജ്ജ മാറ്റി വയ്ക്കാൻ ചിലവ് കൂടിയത് എന്നൊക്കെ പറയാറുണ്ട് കേരളത്തിൽ മജ്ജ മാറ്റിവെക്കുന്നില്ല സുഹൃത്തെ മജ്ജ മാറ്റിവെക്കുന്നത് കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെയാണ് അവിടെയും ഇരുപത് ലക്ഷവും മുപ്പത് ലക്ഷവും എസ്റ്റിമേറ്റ് ഉണ്ട് അവർക്ക് എന്നെ അറിയ പോലുമില്ല എന്നുള്ളതാണ് ചുരുക്കം അപ്പോൾ ഇവിടെ രോഗികളിൽ നിന്ന് ഈ ലിവർ മാറ്റിവെക്ക രോഗി ലിവർ മാറ്റി വെച്ച രോഗി പുറത്തേക്ക് വരുമ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാകുന്നുണ്ടെങ്കിൽ എസ്റ്റിമേറ്റ് കൊടുക്കുമ്പോൾ പതിനാറ് ലക്ഷവും ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തറങ്ങുമ്പോൾ ചെയ്തിറങ്ങുമ്പോൾ അഞ്ച് ലക്ഷം രൂപയും ആകുന്നുണ്ട് എങ്കിൽ കിഡ്നി മാറ്റിവെക്കാൻ ആശുപത്രി കൊടുക്കുന്നത് ആറ് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റും കിഡ്നി മാറ്റിവെച്ച് ഡിസ്ചാർജ് ചെയ്ത് രോഗി പുറത്തേക്ക് വരുമ്പോൾ പത്തും പന്ത്രണ്ട് ലക്ഷം രൂപയും ആവുന്നുണ്ട് എങ്കിൽ മജ്ജ മാറ്റിവെക്കാൻ കേരളത്തിൽ ചെയ്യുന്നില്ല ഇനി ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഇരുപത് ലക്ഷം രൂപ എസ്റ്റിമേറ്റ് കൊടുത്ത് രോഗി തിരിച്ച് വീട്ടിലേക്ക് വരും മുപ്പത് ലക്ഷം രൂപ ആവുന്നുണ്ട് എങ്കിൽ എസ്റ്റിമേറ്റ് സംഖ്യയും ചികിത്സാ ചെലവും വലിയ രീതിയിൽ വ്യത്യാസം വന്ന് രോഗികളെ പ്രൈവറ്റ് ആശുപത്രികൾ കൊള്ളയടിക്കുന്നുണ്ട് എങ്കിൽ ഫിറോസ് കുന്നംപറമ്പിൽ വിചാരിച്ചാൽ അതിന് തടയിടാൻ സാധിക്കുമോ അതിന് തടയിടാനല്ലേ നിങ്ങളൊക്കെ അതിനെ നിയന്ത്രിക്കേണ്ടത് നിങ്ങളാണ് കേരളത്തിൽ ചികിത്സാ ചിലവ് അധികമായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് നിങ്ങളതിനെ തടയിടണം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികളുടെ ഫീസ് നിങ്ങൾ ഏകീകരിച്ചിട്ടില്ലേ ഇല്ലേ വിദ്യാർത്ഥികളുടെ ഫീസ് നിങ്ങൾ ഏകീകരിച്ചിട്ടില്ലേ ഓരോ കോഴ്സ് എടുക്കുമ്പോഴും ഇപ്പം എം ബി ബി എസിന് പോകണ എൽ എൽ ബിക്ക് പോകുന്നു എന്ത് കോഴ്സാണെങ്കിലും വിദ്യാർത്ഥികളിൽ നിന്നും ഇത്ര മാത്രമേ ഫീസ് വാങ്ങാൻ പാടുള്ളൂ എന്ന ഒരു ഏകീകൃത അല്ലെങ്കിൽ ഏകോപിച്ച ഒരു ഫീസ് അളവ് നമ്മുടെ കേരളത്തിലില്ലേ എന്തുകൊണ്ട് ചികിത്സക്ക് അതുപോലെ ഒരു ഏകീകൃത സ്വഭാവം കൊണ്ടുവന്നുകൂടാ നിങ്ങൾ ഈ സാധനം എടുത്തവിടെ വെച്ചിട്ട് ചിന്തിക്കണം വെറുതെ ആർക്കെങ്കിലും വേണ്ടി അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി സംസാരിച്ചിട്ട് കാര്യമില്ല ഞാൻ ആർക്കു വേണ്ടിയും സംസാരിക്കുന്നില്ല ഞാൻ കേരളത്തിലെ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് ഇക്രാ ഹോസ്പിറ്റൽ പറയുന്നു മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു തരും ആസ്റ്റർ മിംസ് പറയുന്നു നാല് ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ ചെയ്തു തരും കൊച്ചി ആസ്റ്റർ മെഡിസിറ്റി പറയുന്നു ഒൻപത് ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ ചെയ്തു തരും അമൃത ഹോസ്പിറ്റൽ ഒൻപത് മറ്റൊരു ഹോസ്പിറ്റൽ പന്ത്രണ്ട് മൂന്ന് ലക്ഷം രൂപ മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപയിലേക്ക് കുതിച്ചുയരുന്ന കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ്റെ ചാർജിനെ എന്തുകൊണ്ട് ഒരൊറ്റ നിരക്കായിട്ട് ഗവൺമെന്റിന് തീരുമാനിച്ചുകൂടാ പതിനാറ് ലക്ഷം രൂപ എസ്റ്റിമേറ്റ് തുക കൊടുത്തിട്ട് പിന്നീട് ഡോണറിൻ്റെ സർജറിക്കും മരുന്നിന്റെ ചിലവും മറ്റുള്ള ചിലവും എന്ന് പറഞ്ഞ് ആ പതിനാറ് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റിൽ നിന്നും പത്ത് ലക്ഷം രൂപ അധികമായി വാങ്ങി ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന രോഗിയിൽ നിന്നും ആശുപത്രികൾ വാങ്ങിക്കുമ്പോൾ നിങ്ങളത് കാണാത്തതല്ലല്ലോ നിങ്ങളുടെ മുന്നിൽ തന്നെയാണ് നിങ്ങൾ ഫണ്ട് അനുവദിച്ച കേസിൽ പോലും ഇത്തരം കൊള്ള നടക്കുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കത് നിയന്ത്രിച്ചൂടാ എല്ലാ ആശുപത്രികളും ഒരേ നിരക്ക് വാങ്ങണം എന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞുകൂടാ മജ്ജ മാറ്റിവെക്കുന്ന സംവിധാനം ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിലേക്ക് കൊണ്ടുവന്നൂടാ അപ്പോൾ ചെയ്യേണ്ടതൊക്കെ നിങ്ങൾ ചെയ്യാതെ ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്ന പാവപ്പെട്ട രോഗികൾക്ക് അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ അതിനെ കുറ്റപ്പെടുത്താനും അതിനെ കള്ളത്തരമുണ്ട് എന്ന് പ്രചരിപ്പിക്കാനും നിങ്ങൾ നടത്തുന്ന ഈ ഒരു പരിശ്രമമുണ്ടല്ലോ അത് കേരളത്തിൻ്റെ കേരള സമൂഹത്തിൽ അത് വില കാരണം അനുഭവം കൊണ്ട് അറിഞ്ഞവനാണ് ഓരോ മലയാളിയും സ്വന്തം കുടുംബത്തിന് ഇത്തരം അസുഖങ്ങൾ വന്നപ്പോൾ കേരളത്തിൻ്റെ താലൂക്ക് ആശുപത്രികളിലേക്കും മെഡിക്കൽ കോളേജുകളിലേക്ക് ഓടിപ്പോയ ഓരോ കുടുംബങ്ങളും നമുക്കിടയിലുണ്ട് അവരൊക്കെ അനുഭവിച്ചറിഞ്ഞതാണ് കേരളത്തിൻ്റെ ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിൽ മാറ്റം വരണം ആര് ഭരിച്ചാലും മാറ്റം വരണം ഞാൻ ഏത് പാർട്ടിക്ക് വേണ്ടിയും ഇവിടെ സംസാരിക്കില്ല ആര് ഭരിച്ചാലും മാറ്റം വരണം മാറ്റം വരുത്താൻ സാധിക്കും എന്താ മാറ്റം വരുത്തിയാൽ അല്ലേ ലിവർ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ട സാമഗ്രികളും നല്ല ഡോക്ടേഴ്സും ഉണ്ടെങ്കിൽ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ചെയ്തു കൊടുത്തൂടെ കിഡ്നി മാറ്റിവെക്കാൻ പുറത്തു നിന്നുള്ള ഡോണറാണെങ്കിൽ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് അവർ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയിച്ചിരുന്നു എന്തുകൊണ്ട് അത് നമ്മുടെ ആശുപത്രികളിൽ ചെയ്തുകൂടാ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൂടുക അപ്പോൾ അത്തരത്തിലുള്ള ഒരു സൗകര്യങ്ങളും ചെയ്യാതെ പാവപ്പെട്ട രോഗികൾ ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന സർജറിക്ക് വേണ്ടി മറ്റുള്ള ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു പരസ്യം എഴുതി വെച്ചതുപോലെ ഞങ്ങൾ സൗജന്യമായിട്ട് ചികിത്സിക്കുന്നു എന്നുള്ള ഒരു പരസ്യം എഴുതി വെച്ചിട്ട് രോഗികൾ അപേക്ഷകൾ തന്ന് വർഷങ്ങളോളം കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം വരിക നൂറപേക്ഷകൾ വരുമ്പോൾ പത്തെണ്ണത്തിന് കൊടുത്തിട്ട് ബാക്കി തൊണ്ണൂറ് ആളുകളെ നോക്കി പല്ലിളിച്ച് കൊഞ്ഞനം കാണിക്കുന്നത് പോലെയുള്ള രീതിയിലേക്ക് കൊണ്ടുവരാ എന്നിട്ട് ഇതുപോലെയുള്ള ആർക്കും വേണ്ടാത്ത ഏഴാംകൂലികളെ വെച്ച് ലൈവ് ഇടിയിച്ചിട്ട് ഇങ്ങോട്ട് പറയാണ് ഇവിടെ സൗജന്യം 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 ഇതൊക്കെ കേരളത്തിന്റെ ജനങ്ങൾ കാണുന്നുണ്ട് കേരള ജനങ്ങളെ ഇതൊക്കെ കാണുന്നുണ്ട് മലയാളികൾ ഇതൊക്കെ കാണുന്നുണ്ട് അവർ കാണുന്നത് കൊണ്ട് തന്നെയാണ് ഇത്രക്കും നല്ല രീതിയിൽ പ്രതികരിക്കുന്നത് മനസ്സിലായിട്ടുണ്ടോ ഇത് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങളത് അറിയണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞതിനകത്ത് ഏതെങ്കിലും രീതിയിൽ ഒരു തെറ്റുണ്ടെങ്കിലും നിങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്ക് സൗജന്യ ചികിത്സയുടെ കാര്യത്തിലാണെങ്കിലും സ്വകാര്യ ആശുപത്രികൾ വളർന്നു വരുന്ന കാര്യത്തിലാണെങ്കിലും ചികിത്സാ ചെലവ് വർദ്ധിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഞാനിപ്പോൾ ഏകദേശം ഒരു വർഷം ചാരിറ്റി പ്രവർത്തനം ആറുമാസത്തോളം നിർത്തി ഞാൻ വീട്ടിലിരുന്നില്ലേ എന്തേ ചികിത്സാ ചെലവ് കുത്തനെ താഴേക്ക് വന്നില്ല എന്തേ വന്നില്ല ഇവിടെ കൃത്യമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സൗകര്യങ്ങളോടുകൂടി അവർ മുന്നോട്ട് പോണത് അതല്ലെങ്കിൽ ഈ സാധാരണക്കാർക്കൊക്കെ ഈ ഒരു സൗകര്യം ചെയ്തു കൊടുത്തവിടെ ഒരു പ്രശ്നവും വരുന്നില്ല മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഇക്രാ ഹോസ്പിറ്റലിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു കൊടുക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ പന്ത്രണ്ട് ലക്ഷവും ഒമ്പത് ലക്ഷവും എട്ട് ലക്ഷവും വാങ്ങുമ്പോൾ ഇത് വർഷങ്ങളായിട്ട് ഇതിങ്ങനെ തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ അതിനെ ഒന്ന് ഏകീകരിക്കാനോ അതല്ലെങ്കിൽ അതിനകത്ത് ഒരു കാര്യങ്ങൾ കൊണ്ടുവരാനോ നിങ്ങൾ ശ്രമിക്കാത്തത് എന്താ ലിവർ ട്രാൻസ്പ്ലാന്റേഷന് പതിനാറ് ലക്ഷം രൂപ എസ്റ്റിമേറ്റ് കൊടുത്തി ഇരുപത്തഞ്ച് ലക്ഷം രോഗിയുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ ബന്ധപ്പെട്ട അധികാരികളും അല്ലെങ്കിൽ നിയമപാലകരൊക്കെ അതിലിടപെട്ട് അതിലൊരു തീരുമാനമുണ്ടാക്കാത്തത് എന്താ ഇതൊന്നും നിങ്ങൾ ചെയ്യാതെ ഒന്നോ രണ്ടോ രോഗികൾക്ക് പത്തോ പതിനഞ്ചോ ലക്ഷം രൂപ കൊടുത്തിട്ട് സൗജന്യമായിട്ട് ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ മറ്റുള്ള രോഗികൾക്കൊക്കെ സഹായങ്ങൾ കിട്ടുന്നത് ഇല്ലാതാവുന്നു എന്നുള്ളത് തന്നെയാണ് നൂറ് രോഗികൾ സാമൂഹ്യ സുരക്ഷാ മിഷനിൽ അപേക്ഷ കൊടുക്കുമ്പോൾ തൊണ്ണൂറ് രോഗികൾ നോക്കുകുത്തികളായി മാറി നിന്ന് പത്ത് രോഗികളെ പരിഗണിക്കുമ്പോൾ ബാക്കി തൊണ്ണൂറ് രോഗികളെയും നിങ്ങൾ പല്ലിടിച്ച് കാണിക്കുക കാരണം ഇവിടെ പത്തെണ്ണത്തിന് നിങ്ങൾ സൗജന്യം കൊടുത്തിട്ട് പറയാ ഞങ്ങൾ സൗജന്യ ചികിത്സ കൊടുക്കുന്നു അങ്ങനെയാണെങ്കിൽ ഫാത്തിമ റൗസ എന്ന് പറയുന്ന കുട്ടിക്ക് നിങ്ങൾ എന്തുകൊണ്ട് സൗജന്യ ചികിത്സ കൊടുത്തില്ല ആ കുട്ടി ആദ്യം അഡ്മിറ്റായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് മെഡിക്കൽ കോളേജിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സൗകര്യം ഇല്ലെങ്കിൽ നിങ്ങൾ അപ്പം പറയണ്ടേ ഇങ്ങനെ ഒരു സൗജന്യ ചികിത്സാ ഉണ്ട് നിങ്ങൾ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി ഫണ്ട് ഞങ്ങൾ റെഡിയാക്കി തരാം എന്ന് പറയേണ്ടതാരാ ആശുപത്രിയിൽ നിന്ന് പറയണ്ടേ അതല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളെ സമീപിക്കണ്ടേ അതല്ലെങ്കിൽ അവിടുത്തെ എം എൽ എമാർ അല്ലെങ്കിൽ അവിടുത്തെ വാർഡ് മെമ്പർ ഇടപെടണ്ടേ അല്ലെങ്കിൽ അംഗൻവാടി ടീച്ചേഴ്സ് ഇടപെടണ്ടേ ഒരാളും തിരിഞ്ഞു നോക്കിയില്ല അവസാനം ആ കുട്ടിയെ അവസാനമായി കാണാൻ വേണ്ടി വാപ്പ കുവൈത്തിൽ നിന്ന് നാട്ടിൽ വന്നിട്ട് നമ്മളുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ പോയി വീഡിയോ ചെയ്തു കൊടുക്കുമ്പോഴാണ് നിങ്ങൾ പറയുന്നത് സൗജന്യമായിട്ട് ഞങ്ങൾ ചികിത്സ കൊടുക്കും എന്ന് നിങ്ങൾ പറയുന്നത് അപ്പോഴാണ് വാപ്പ വന്ന് ഇന്നെ ബന്ധപ്പെടുമ്പോഴാണ് എട്ട് മാസം വരെ ആ കുട്ടി ചികിത്സ കിട്ടാതെ ആ വീടിനകത്തും ആശുപത്രിയും കയറി ഇറങ്ങിയപ്പോൾ നിങ്ങൾ ആരെയും കണ്ടില്ല ഇതുപോലെ എത്ര കുട്ടികളുടെ അപേക്ഷ നിങ്ങളുടെ ഓഫീസിൽ വന്ന് കിടക്കുന്നുണ്ട് എത്ര കുട്ടികളുടെ അപേക്ഷ നിങ്ങളുടെ ഓഫീസിൽ വന്ന് കിടക്കുന്നുണ്ട് എത്ര കിഡ്നി രോഗികളുടെ അപേക്ഷ നിങ്ങളുടെ ഓഫീസിൽ വന്ന് കിടക്കുന്നുണ്ട് എത്ര മജ്ജ മാറ്റി വയ്ക്കേണ്ട അപേക്ഷ നിങ്ങളുടെ ഓഫീസിൽ വന്ന് കിടക്കുന്നുണ്ട് ഈ കിടക്കുന്ന അപേക്ഷകളിൽ നിങ്ങൾ എത്രണം പരിഗണിച്ചു അല്ലേ വളരെ കുറഞ്ഞത് മാത്രം പരിഗണിച്ചിട്ട് നിങ്ങൾ പറയും ഞങ്ങളൊക്കെ സൗജന്യമാണ് അപ്പോൾ ബാക്കിയുള്ള ആളുകളെ ആളുകളെയൊന്നും ആരും സഹായിക്കില്ല കാരണം എന്താ ഇവിടെ സൗജന്യമാണല്ലോ അങ്ങനെ ഇവരിങ്ങനെ കാത്തു നിന്ന് കാത്തു നിന്ന് കാത്തു നിന്ന് ചികിത്സ കിട്ടാതെ പെടഞ്ഞ് മരിക്കുമ്പോൾ ഒരെണ്ണം വെട്ടിവിടുക ഒന്ന് മരിച്ചല്ലോ അപ്പോൾ ഒന്ന് വെട്ടി അടോ ഈ പാവങ്ങളൊക്കെ ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് മക്കളെ കാണാൻ ഭാര്യയെ കാണാനൊക്കെ ഉള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങളുടെ മുന്നിലേക്ക് വരിക ഞങ്ങൾക്കിവിടെ പൈസ ഉണ്ടാക്കിയിട്ട് ലാവിഷമായിട്ട് നടക്കാനല്ല നിങ്ങൾക്കറിയോ അതിനാൻ എന്ന് പറയുന്ന മഞ്ചേരിയിലെ കുട്ടിക്ക് വേണ്ടി വീഡിയോ ചെയ്തു ആ കുട്ടി ആശുപത്രിയിൽ വെച്ചാണ് മരണപ്പെട്ടത് വീഡിയോ ചെയ്ത് പിറ്റേ ദിവസം തന്നെ കുട്ടി ആശുപത്രിയിൽ അഡ്മിറ്റാക്കി പക്ഷേ കുട്ടിക്ക് സീരിയസ് ആയി വെൻറ്റിലേറ്ററിലായിരുന്നു കുട്ടി മരണപ്പെട്ടു ആ കുടുംബം ഒരു രൂപ പോലും എടുത്തില്ല അതിൽ വന്ന അറുപത്തി ലക്ഷം രൂപയും കേരളത്തിലെ മാരകമായ രോഗം ബാധിച്ചു കിടക്കുന്ന ആളുകൾക്ക് വീതിച്ചു കൊടുത്തു മനസ്സിലായിട്ടുണ്ടോ പണത്തിന് വേണ്ടിയല്ല ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ പൊരുതുന്നത് ഇപ്പോൾ ഫാത്തിമ റോസയ്ക്ക് വേണ്ടി റോസയ്ക്ക് വേണ്ടി ഞങ്ങൾ വീഡിയോ ഇട്ടു ആ കുട്ടിയുടെ ചികിത്സ കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ അത് മറ്റുള്ള രോഗികൾക്ക് കൊടുക്കും ഇപ്പോഴും ഞാൻ പറയുന്നു ആ കുട്ടിയുടെ ചികിത്സ സൗജന്യമായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കണം ഞങ്ങളതിന് തയ്യാറാണ് നിങ്ങൾ ഏറ്റെടുക്കണം നാളെ തന്നെ ആ കുട്ടിയെ നിങ്ങൾ പോയി വീട്ടിൽ പോയി കണ്ട് ആ കുട്ടിയെ നിങ്ങൾ ഏത് ആശുപത്രിയാണെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയിട്ട് ചികിത്സ കൊടുക്കണം ആ കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് വന്ന മുഴുവൻ സംഖ്യയും ഒന്നില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അതല്ലെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന രോഗികൾക്ക് ഞങ്ങൾ കൊടുക്കും ഒന്ന് ചെയ്ത് കാണിക്കണം ഇതൊരു ഫാത്തിമ റൌസയുടെ മാത്രം പ്രശ്നമല്ല കേരളത്തിൽ ഇതുപോലെ ആയിരക്കണക്കിന് രോഗികളുണ്ട് എല്ലാവരെയും നിങ്ങൾ ഏറ്റെടുക്ക് കരയുന്ന കുട്ടിക്ക് മാത്രമല്ല പാല് കൊടുക്കേണ്ടത് കരയാത്ത കുട്ടികളുണ്ട് അവർ കരയാത്തത് അവർ കരഞ്ഞ് കരഞ്ഞ് തളർന്നു പോയതുകൊണ്ടാണ് മനസ്സിലായിട്ടുണ്ടോ കരയുന്ന കുട്ടിക്ക് മാത്രമല്ല വിവാദങ്ങൾ ഉണ്ടാകുന്നിടത്ത് മാത്രമല്ല ചർച്ചകൾ വരുന്നിടത്ത് മാത്രമല്ല ജനങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് മാത്രമല്ല സൗജന്യം കൊടുക്കേണ്ടത് ആ സൗജന്യത്തിന് വേണ്ടി കേരളത്തിൽ ആയിരക്കണക്കിന് കുട്ടികൾ കിടക്കുന്നുണ്ട് അവരെ ഒന്നും നിങ്ങളുടെ കണ്ണിൽ പെടൂല ഫിറോസ് കുന്നംപറമ്പിൽ വീട് ഇട്ടാൽ അവർക്ക് സൗജന്യമുണ്ട് ഫിറോസ് കുന്നംപറമ്പിൽ പോയി വേറൊരു ഭാഗത്ത് ഇട്ടാൽ അവർക്ക് സൗജന്യമുണ്ട് എൻ്റെ കണ്ണിൽ പെടാതെ നിങ്ങൾക്ക് അപേക്ഷ കാത്തു കിടക്കുന്ന ആയിരങ്ങളുണ്ട് അവർക്കൊക്കെ നിങ്ങൾ ആദ്യം സൗജന്യം കൊടുക്ക് എന്നിട്ട് പറ എൻ്റെ അടുത്തിൻ്റെ കാര്യം നിങ്ങൾ ഈ കുട്ടിക്ക് നാളെ സൗജന്യം കൊടുക്ക് ആ പൈസ മുഴുവൻ നമുക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ വിധിയിലേക്കോ അതല്ലെങ്കിൽ മറ്റുള്ള രോഗികൾക്കോ കൊടുക്കാം അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ഇങ്ങനെ വന്ന് പറയണം അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെ അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇതൊക്കെയാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും എൻ്റെ ഈ കാര്യങ്ങളെക്കുറിച്ച് കേട്ടു എന്ന് വിശ്വസിക്കുന്നു കാരണം കേരളത്തിൻ്റെ ഇത്തരം ആരോഗ്യ മേഖലയിലുള്ള ഇത്തരം അവസ്ഥകളെക്കുറിച്ച് നിങ്ങളെല്ലാവരും അനുഭവസ്ഥരാണ് ഞാൻ മാത്രമല്ല നിങ്ങളെല്ലാവരും അനുഭവസ്ഥരാണ് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ കൂട്ടുകാരിൽ നിങ്ങളുടെ സഹോദരങ്ങളിലൊക്കെ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിരിക്കും അതിൽ യാതൊരുവിധ സംശയവും വേണ്ട യാതൊരുവിധ സംശയവും വേണ്ട കാരണം എല്ലാവർക്കും ഒരേ വികാരങ്ങൾ തന്നെയാണ് എല്ലാവർക്കും ഒരേ വേദനകൾ തന്നെയാണ് കേരളത്തിൻ്റെ ഓരോ പഞ്ചായത്തുകളും പോകുമ്പോൾ ഓരോ മൂലയിലും ഓരോ ഫ്ലെക്സ് ബോർഡുകൾ കാണും ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ സുഹൃത്തിന് കിഡ്നി രോഗമാണ് സഹായിക്കണം ഇരുപത്തഞ്ച് ലക്ഷം വേണം ഞങ്ങളുടെ സുഹൃത്തിനെ സഹായിക്കണം ലിവർ രോഗമാണ് മുപ്പത് ലക്ഷം വേണം എന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അവിടെയൊക്കെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകളുണ്ട് ഇവരൊക്കെ ആശ്രയിക്കുന്നത് ഇവരൊക്കെ ആശ്രയിക്കുന്നത് ഇതാ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ചെയ്യണം എന്നുള്ളതാ നിങ്ങൾക്കറിയോ കഴിഞ്ഞ ദിവസം രണ്ട് കിഡ്നി രോഗികൾക്ക് ഞാൻ ഫണ്ട് കൊടുത്തു കൊല്ലംകോട് ചിറ്റൂരുള്ളതാ ബഹുമാനപ്പെട്ട മന്ത്രി കൃഷ്ണൻകുട്ടിയേട്ടം പറഞ്ഞിട്ടാണ് കൊടുത്തത് ഇത്തരം സൗജന്യ ചികിത്സ ഉണ്ടെങ്കിൽ മന്ത്രിക്ക് ഡയറക്റ്റ് ആ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യാനില്ല എന്തേ അപ്പോ ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വേണം എന്നാൽ കൃത്യമായി ഒരു കാര്യം നമുക്ക് നടത്താൻ സാധിക്കും അതിന് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ രോഗികൾക്ക് സൗജന്യം കിട്ടും അതില്ലാത്തടത്തോളം ഈ പാവങ്ങൾ എന്ത് ചെയ്യും ഓരോ നാട്ടിലും ഞാൻ പറഞ്ഞ അനുഭവത്തിലുള്ള ആളുകളുണ്ട് യുവാക്കളൊക്കെ എത്ര എത്ര യുവാക്കളാണ് കിഡ്നി പോയിട്ട് കരൾ മാറ്റിവെച്ചാൽ ആക്സിഡന്റ് ആയിട്ട് ആശുപത്രിയിൽ കിടക്കുന്നത് അല്ലേ അവരൊക്കെ അവരവരുടെ നാട്ടിൽ എൻ്റെ കൂടെപ്പറപ്പിനെ സഹായിക്കണം എൻ്റെ അനിയനെ സഹായിക്കണം എൻ്റെ കൂട്ടുകാരനെ സഹായിക്കണം എന്ന് പറഞ്ഞ് ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടുണ്ട് ഇരുപത് ലക്ഷം വേണം മുപ്പത് ലക്ഷം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്ന സൗജന്യം ഉണ്ടെങ്കിൽ അവർക്ക് ഫ്ലെക്സ് ബോർഡ് വെക്കേണ്ട ആവശ്യമില്ലല്ലോ അവർക്ക് നേരെ അങ്ങോട്ട് കൊണ്ടുപോയാൽ പോരെ എന്തിനാണ് അവർ ഫ്ലെക്സ് ബോർഡ് വെച്ചത് എന്തിനാണ് അവർ ഫ്ലെക്സ് ബോർഡ് വെച്ചത് സൗജന്യം ഇല്ലാത്തത് കൊണ്ടാണ് സൗജന്യം എന്ന ഒരു സംവിധാനം കേരളത്തിലില്ല അങ്ങനെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു സംവിധാനം കൊണ്ടുവരണം നിങ്ങൾ കൊടുക്കുന്ന പതിനഞ്ച് ലക്ഷം സൗജന്യമല്ല അതും ഞങ്ങളുടെ നികുതിപ്പണാണ് അതിൻ്റെ ഒപ്പം ആ രോഗിയുടെ കുടുംബത്തിൽ നിന്നും പത്തു ലക്ഷം രൂപ കൂടി വാങ്ങിയിട്ടാണ് ഒരു ലിവർ പേഷ്യൻ്റ് ആശുപത്രി വിട്ടുനിറങ്ങുന്നത് എങ്ങനെയാണ് അത് സൗജന്യമാവുക പത്ത് ലക്ഷം രൂപ രോഗിയുടെ കുടുംബം കെട്ടിവെച്ച് പതിനഞ്ച് ലക്ഷം രൂപ നിങ്ങൾ കൊടുത്താലാണ് ഇരുപത്തഞ്ച് ലക്ഷം അങ്ങനെയാണ് രോഗി പുറത്തേക്ക് വരുന്നത് അതെങ്ങനെയാണ് സൗജന്യവ അപ്പോൾ പൊട്ടത്തരങ്ങൾ ലേവിൽ വന്ന് പറയാതെ ജനങ്ങളെ വിഡ്ഢികളാക്കാതെ സ്വയം നിങ്ങൾ നിങ്ങളുടെ ലേവിലേക്ക് തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾ ചോദിച്ചതിനുള്ള മറുപടിയൊക്കെ അതിനകത്തുണ്ട് ഞാൻ ഇപ്പം നിങ്ങളോട് സംസാരിച്ചത് കേരളത്തിൻ്റെ പൊതു അവസ്ഥകളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത് മാറ്റം വരണം ആര് ഭരിച്ചാലും ഏത് സർക്കാർ വന്നാലും ഏത് പാർട്ടി വന്നാലും ഏത് മന്ത്രിസഭ വന്നാലും മാറ്റം വരണം കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ മാറ്റം വരണം മാറ്റങ്ങൾ ഉണ്ടാവും ഉണ്ടാവണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം കാരണം ഇന്ന് ജനങ്ങൾക്ക് വേണ്ടത് രണ്ട് മേഖലകളാണ് ഒന്ന് തൊഴിൽ മേഖലയും ഒന്ന് ആരോഗ്യ മേഖലയാണ് ആരോഗ്യമേഖലയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മേഖല അതുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയിൽ ഏത് ഗവണ്മെന്റ് വന്നാലും ശരി മാറ്റങ്ങൾ ഉണ്ടാവണം ഉണ്ടാവുക തന്നെ വേണം ഞാൻ ഇപ്പം പറയുമ്പോൾ ഒരു പക്ഷെ ഭരിക്കുന്ന പാർട്ടിക്കാർക്ക് എന്നോട് ദേഷ്യം വരും ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഇനി എങ്ങാനും വേറൊരു പാർട്ടിയാണ് ഭരിക്കുന്നതെങ്കിൽ നിങ്ങൾ കയ്യടിക്കും മറ്റവർ ദേഷ്യപ്പെടും അങ്ങനെ നിങ്ങൾക്ക് മാറി മാറി വരുമ്പോൾ എന്താ പറയുക അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആരും കയ്യെടുക്കേണ്ട ഞാൻ പറയുന്നത് കേരളത്തിലെ പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് മാറ്റം എന്ന് പറയുന്നത് സാധാരണക്കാരന് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് കേരളത്തിലെ രോഗികൾക്ക് വേണ്ടിയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് മാറ്റങ്ങൾ ഉണ്ടാവണം കേരളത്തിലെ മാരകമായ അസുഖങ്ങൾ ബാധിച്ചു വരുന്ന ആളുകൾക്കൊക്കെ സൗജന്യ ചികിത്സ ഇല്ലെങ്കിലും പ്രൈവറ്റ് ആശുപത്രികളിൽ കൊടുക്കുന്ന ചികിത്സാ ചെലവിനേക്കാൾ പാതിയെങ്കിലും വാങ്ങിയിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ എത്ര ആളുകൾ രക്ഷപ്പെടും ഞാൻ പറഞ്ഞില്ലേ കിഡ്നി രോഗികൾക്ക് അവരുടെ കുടുംബാംഗങ്ങൾ കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ മെഡിക്കൽ കോളേജിൽ ചെയ്യുന്നത് അതല്ലെങ്കിൽ അവർ പ്രൈവറ്റ് ആശുപത്രിയെ സമീപിക്കണം എന്തുകൊണ്ട് ആ പ്രൈവറ്റ് ആശുപത്രിക്കാർ ചെയ്യുന്ന അതേ കാര്യം നമ്മുടെ മെഡിക്കൽ കോളേജിൽ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന കിഡ്നി രോഗികൾക്ക് അഞ്ച് ലക്ഷമോ ആറ് ലക്ഷമോ വരുള്ളൂ പക്ഷേ പുറത്തു പോകുമ്പോൾ ഇത് പത്തും പതിനഞ്ച് ലക്ഷം രൂപയാവാണ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഈ രോഗികൾ പ്രൈവറ്റ് ആശുപത്രിയെ സമീപിക്കുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ അങ്ങനൊരു സംവിധാനം വന്നാൽ ഈ പറയുന്ന രോഗികൾക്ക് മെഡിക്കൽ കോളേജിലേക്ക് വരുമ്പോ പകുതി പൈസ മെഡിക്കൽ കോളേജിൽ വാങ്ങിച്ചോ അങ്ങനെയാണെങ്കിൽ ആ രോഗിക്ക് വെറും പന്ത്രണ്ടര ലക്ഷം രൂപ മതി അപ്പോഴും പന്ത്രണ്ടര ലക്ഷം രൂപ കുട്ടിക്ക് ലാഭമാണ് രോഗിക്ക് ലാഭമാണ് അതുപോലെ തന്നെ മജ്ജ മാറ്റി വെക്കുന്ന സംവിധാനം നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ വന്നാൽ ആ രോഗിക്ക് ഇരുപത് ലക്ഷം കൊടുത്ത് പ്രൈവറ്റ് ആശുപത്രിയിൽ പോകണ്ട നിങ്ങൾ അപ്പോഴും അവരുടെ കയ്യിൽ നിന്ന് പകുതി പൈസ വാങ്ങിച്ചോ അപ്പോഴും രോഗിക്ക് പത്ത് ലക്ഷം മതി ഇത്തരത്തിൽ ഉള്ള ഒരു സംവിധാനങ്ങൾ വരുത്താതെ ഞങ്ങളെ പോലെയുള്ള ആളുകള് അമ്പതും അറുപതും ലക്ഷവും രൂപ വരും അല്ലെങ്കിൽ ഇരുപത് മുപ്പത് ലക്ഷം രൂപ വരും എന്ന് പറയുന്ന ചികിത്സയ്ക്ക് ഞങ്ങൾ തെണ്ടി പൈസ ഉണ്ടാക്കി കൊടു കൊടുക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ കുറ്റപ്പെടുത്താനോ വരികയല്ല നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങളെ പോലെയുള്ള ആളുകൾ മറ്റൊരാ രോഗിയുടെ ആവശ്യം പറഞ്ഞ് വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതായത് ഞങ്ങളെ തല്ലി ഓടിക്കലല്ല നിങ്ങൾ ചെയ്യേണ്ടത് മറിച്ച് ഞങ്ങൾക്ക് ഒരു രോഗിക്ക് വേണ്ടി സംസാരിക്കാനുള്ള ഒരു സാധ്യത ഇല്ലാതാക്കണം അവിടെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു രാജ്യത്ത് പട്ടിണി വരുമ്പോൾ ആ പട്ടിണിക്ക് എന്താണ് പരിഹാരം എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് അതല്ലാതെ ഒരു രാജ്യത്തിന് പട്ടിണി വന്നു എന്നതുകൊണ്ട് ആ പട്ടിണി കിടക്കുന്ന ആളുകളെ തല്ലിക്കൊല്ലലല്ല നിങ്ങൾ ഇപ്പം ചെയ്യുന്നത് അതാണ് കാരണം ഇത്തരം രോഗികളുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങളെ കള്ളന്മാരാക്കി ഓടിച്ച് മാറ്റി നിർത്താൻ നിങ്ങൾ ശ്രമിക്കുന്നതിന് പകരം അത്തരം രോഗികൾക്ക് നമുക്ക് സൗജന്യമായി ചികിത്സ കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ളതിനെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഞാൻ ഇപ്പോഴും പറയുന്നു കഴിഞ്ഞ സർക്കാരുകൾ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കാരുണ്യ പദ്ധതി വഴി ഒരു വർഷത്തിൽ ആയിരത്തിനു മുകളിൽ കോടി രൂപയാണ് നമ്മൾ ചികിത്സയ്ക്ക് വേണ്ടി രോഗികൾക്ക് വേണ്ടി കൊടുത്തത് ആ ആയിരത്തിൽ കൂടുതൽ വരുന്ന കോടി രൂപയുണ്ടെങ്കിൽ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ഇത്തരം സംവിധാനങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ സൗജന്യമായിട്ട് നമുക്ക് ചികിത്സ കൊടുത്തൂടെ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ഞാൻ പണ്ടേ പറയാറുള്ള ഒരു കാര്യമുണ്ട് ഓരോ രോഗിക്കും ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എത്ര രോഗികൾക്ക് ആ സൗജന്യ ചികിത്സ കൊടുക്കാം അല്ലേ ആയിരത്തിന് മുകളിൽ കോടി രൂപയാണ് കാരുണ്യ പദ്ധതി വഴി രോഗികൾക്ക് കൊടുത്തു എന്ന് പറയപ്പെടുന്നത് വിവിധ അതായത് ഈ പറഞ്ഞ സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെയും പകലാ വഴികളിലൂടെ ആയിരക്കണക്കിന് കോടി രൂപ രോഗികൾക്ക് ക്യാഷായിട്ട് എവിടേക്കാണ് ക്യാഷായിട്ട് കൊടുക്കണ പ്രൈവറ്റ് ആശുപത്രികളിൽ ചികിത്സയ്ക്ക് ക്യാഷായിട്ട് നമ്മൾ കൊടുക്കുന്നതിന് പകരം നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ആ പണം ഉപയോഗിച്ചിട്ട് രോഗികളെ ചികിത്സിക്കാനുള്ള സാമഗ്രികൾ അതുപോലെ തന്നെ അതിനു പറ്റിയ ഡോക്ടേഴ്സ് അതിന് വേണ്ട എക്യുപ്മെൻറ്റ്സ് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടിട്ട് സൗജന്യ ചികിത്സ കൊടുക്കുകയാണെങ്കിൽ എത്ര നന്നായി അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ പ്രൈവറ്റ് ആശുപത്രികൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നത് ഞാനല്ല കേരളത്തിലെ ചാരിറ്റി പ്രവർത്തകരല്ല നിങ്ങളാണ് സഹായിക്കുന്ന ഞങ്ങളെ കല്ലറിയുന്നതിന് പകരം ഇത്തരം ആളുകൾക്ക് സഹായം ചെയ്യാൻ നിങ്ങൾ ഒരുങ്ങി വന്നാൽ തീരാവുന്ന പ്രശ്നം മാത്രമാണ് ഇവിടെയുള്ളത് അപ്പം അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്ന ആളുകളെ കേരളത്തിൻ്റെ പൊതുജനം തിരിച്ചറിയും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട അത് കേരളത്തിലെ പൊതുജനം തിരിച്ചറിയുന്നുണ്ട് കഴിയുന്ന ആളുകളൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ആരെയും എന്താ പറയുക മറ്റുള്ളവർ പറ പ്രകോപിപ്പിക്കാനോ അതല്ലെങ്കിൽ പല ആളുകളും അതാണല്ലോ ഇപ്പോൾ കാണുന്നത് പല ആളുകൾ കള്ളനാണ് തന്തയ്ക്ക് കുളിക്കലൊക്കെയാണ് അത്തരത്തിലുള്ള രീതിയിലൊന്നും കാരണം പണ്ടുള്ളവർ പറയുമ്പം പോലെ മൊത്തം കുത്തിയെ കുമ്പളം മുളക്കൂലല്ലോ കുത്തിയത് എന്താണോ അതല്ലേ മുളയ്ക്കുള്ളൂ അപ്പോൾ വിത്തുഗുണം ഗുണം പത്ത് ഗുണമാണോ അതതിൻ്റെ സ്വഭാവം കാണിക്കും എന്നുള്ളത് തന്നെയാണ് അത് അവർ അവരുടെ വഴിക്ക് പോട്ടെ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ ചെയ്ത ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നൂറ് ശതമാനം വളരെ കൃത്യമായി ചെയ്തു എന്ന് എൻ്റെ മനസ്സാക്ഷിയെ തൊട്ട് എനിക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കും എന്നെ ഏൽപ്പിച്ച പൈസ മുഴുവൻ കൃത്യമായ രോഗികളുടെ കൈകളിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് എൻ്റെ മനസ്സാക്ഷിയെ തൊട്ട് എനിക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഒരാളെയും പേടിക്കാതെ അതല്ലെങ്കിൽ ഒരുത്തൻ്റെ മുന്നിലും തലമുലിക്കാതെ നെഞ്ച് നിവർത്തി തല ഉയർത്തി തന്നെ ഞാൻ ഇവിടെ നിൽക്കും നിങ്ങളിപ്പോൾ ഒരുപാട് ആളുകൾ പരാതിയായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കുറേ ആളുകൾ ഏതൊരുത്തര മുഖ്യമന്ത്രിക്കൊക്കെ പരാതി കൊടുത്ത് അന്വേഷിക്കണം പിടിക്കണം എന്നൊക്കെ ആർക്ക് പരാതി കൊടുത്താലും ശരി ഇനി സി ബി ഐ തന്നെ വന്ന് അന്വേഷിച്ചാലും ശരി ഫിറോസ് കുന്നം പറമ്പിൽ അവരെയൊക്കെ സ്വാഗതം ചെയ്യും കാരണം ഇന്ന് വരെ ചെയ്ത ചാരിറ്റി പ്രവർത്തനങ്ങളിൽ അർഹതപ്പെട്ടവർക്കല്ലാതെ അനർഹരായിട്ട് ഉള്ള ആളുകൾക്ക് ഒന്നും കൊടുത്തിട്ടില്ല ആർക്കും കൂടുതലായിട്ടും കൊടുത്തിട്ടില്ല അറുപത് ലക്ഷം രൂപ ഒരു രോഗിക്ക് വന്നാൽ ആ രോഗിക്ക് ആവശ്യമുള്ള തുക കൊടുത്ത് ബാക്കി വരുന്ന സംഖ്യ മറ്റുള്ള രോഗികൾക്ക് വീതിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ ഒരു ലിവർ പേഷ്യൻറ്റിന് വേണ്ടത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണെങ്കിൽ അവന്റെ ചികിത്സയ്ക്ക് അമ്പത് ലക്ഷം രൂപ വന്നിട്ടുണ്ട് എങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ രോഗിക്ക് കൊടുത്ത് ബാക്കി ഇരുപത്തഞ്ച് ലക്ഷം രൂപ മറ്റുള്ള രോഗികൾക്ക് വീതിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ സമൂഹത്തിൽ നിങ്ങൾ നടത്തുന്ന തെറ്റിദ്ധരിപ്പിക്കലും നിങ്ങൾ നടത്തുന്ന ഇത്തരത്തിലുള്ള അപവാദങ്ങളൊന്നും ഏൽക്കില്ല മലയാളിക്ക് എല്ലാം അറിയുന്ന ആളുകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആ മലയാളികൾ എന്നെ ഏറ്റെടുത്തതും അവരുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതും നിങ്ങളെ പോലെയുള്ളവരെ മാറ്റി നിർത്തിയതും അത് അറിയുന്നത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഇനിയെങ്കിലും മറ്റുള്ളവൻ്റെ മനസ്സറിഞ്ഞ് അവരുടെ വേദനകൾ അറിഞ്ഞ് പ്രവർത്തിക്കാൻ നോക്കൂ എന്ന് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളൂ കുറ്റം പറയാനും മറ്റുള്ളവരെ തെറി വിളിക്കാനും അതല്ലെങ്കിൽ കള്ളപ്രചരണം നടത്താനൊക്കെ ആർക്ക് വേണമെങ്കിലും സാധിക്കും അതിനൊരു ചെലവുമില്ല മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടെ ഒരു നെറ്റ് ജോലി ചെയ്യുക ഇതുപോലൊരു സ്റ്റാൻഡ് ഉണ്ടാക്കുക മൊബൈലിൻ്റെ മുന്നിലിരിക്കുക ഓരോ ഓരോ പ്രസംഗിക്കുക ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് അല്ലേ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ കഴിയുന്ന മാനസിക നില തെറ്റിയവനും പറയാം ഒരു മെൻ്റലായിട്ട് മാനസിക രോഗം ബാധിച്ച ഒരു വ്യക്തിക്ക് വന്നിട്ട് പറയാം എന്ത് വേണമെങ്കിലും പറയാം അപ്പോൾ ഇതിന് വലിയ ചെലവില്ല പക്ഷെ ചെയ്ത് കാണിക്കണം സമൂഹത്തിൽ ഇറങ്ങി ചെയ്ത് കാണിക്കണം വലിയ പാടാ ഈ പൈസ ഉണ്ടാക്കി കൊടുക്കാനും ഉണ്ടാക്കി കൊടുത്ത പൈസനെ കൃത്യമായി വീതിച്ചു കൊടുക്കാനും അതിന് പുറകെ ഫോളോ ചെയ്യാനും പിന്നെ നിങ്ങളൊക്കെ തന്തയ്ക്ക് വിളിക്കണമല്ലോ അത് കേൾക്കാനും അല്ലേ കേരളത്തിൽ ഇത്രയധികം രോഗികൾക്ക് വേണ്ടി ഓടി നടന്ന് ആ കാര്യങ്ങളൊക്കെ ചെയ്തുവരെയൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ട് നിങ്ങൾ തന്തയ്ക്ക് വിളിക്കുമ്പോൾ അത് കേൾക്കാനും അല്ലേ ഇതിനൊക്കെ ഒരു കഴിവ് വേണം അതാണല്ലിപ്പോൾ നടന്നുകൊണ്ടിരിക്കണത് ഇതിനൊക്കെ ഒരു കഴിവ് വേണം അതല്ലാതെ വെറുതെ ഇരുന്ന് ആർക്ക് വേണമെങ്കിൽ എന്തും പറയാമല്ലോ എനിക്ക് പറഞ്ഞുകൂടെ ഞാൻ എനിക്കൊരു പണിയും ദുരവില്ലാതിരിക്കുന്നതാണ് ഞാൻ ആരെയും സഹായിച്ചിട്ട് ഞാനൊന്നും ചെയ്യണമില്ല എനിക്ക് പറഞ്ഞോ ആരെ വേണമെങ്കിലും പറഞ്ഞൂടെ വിമർശിക്കാനൊരു ചെലവില്ല ചങ്ങായി ഇതെങ്ങനെയായിരുന്നു വിമർശിക്കും ചെയ്ത് കാണിക്കണം ഇപ്പോഴും ഞാൻ പറയുന്നു ഫാത്തിമ റൌസയെ നാളെ നിങ്ങൾ ഏറ്റെടുക്കണം ആ കുട്ടിക്ക് സൗജന്യ ചികിത്സ കൊടുക്കണം അങ്ങനെ കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ബാക്കി വന്ന സംഖ്യ നമുക്ക് നാലോ അഞ്ചോ കിഡ്നി രോഗികൾക്ക് വിധിച്ചു കൊടുക്കാം കാരണം ഭാര്യ ഡോണറായിട്ടുള്ള ഉമ്മ ഡോണറായിട്ടുള്ള മൂന്നാല് രോഗികളുണ്ട് അപ്പോൾ അവർക്ക് ഒരു അഞ്ച് ലക്ഷമോ ആറ് ലക്ഷമോ കൊടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അവർക്ക് കിഡ്നി മാറ്റി വെക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഈ ഇരുപത് ലക്ഷം നാല് രോഗികൾ കൊടുക്കാം കാരണം ഇവിടെ സൗജന്യമായിട്ട് ചികിത്സ ഉണ്ടല്ലോ നമുക്ക് ആ കുട്ടിയെ നിങ്ങൾ ഏറ്റെടുത്തോ സൗജന്യമായിട്ട് കൊടുക്കും നമ്മൾ തയ്യാറാണ് അതിനൊക്കെ നമുക്ക് കേരളത്തിലെ രോഗികൾ രക്ഷപ്പെടണമെന്ന് മാത്രമേ ഉള്ളൂ കാരണം ഈ രോഗികളൊന്നും എൻ്റെ ഉമ്മയോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയോ എൻ്റെ മകളോ അല്ലെങ്കിൽ എൻ്റെ അനിയനോ അല്ല ഞാൻ ആരാണെന്ന് പോലും അറിയാത്ത ആളുകളാണ് ഞാൻ ഇന്നലെ വരെ കാണാത്ത ആളുകളാണ് എൻ്റെ ആരുമല്ലാത്തവരാണ് അത്തരം ആളുകളുടെ മുന്നിലേക്ക് ഞാൻ ഓടിയെത്തിയിട്ട് അവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് ആ ജീവൻ രക്ഷപ്പെടുത്തണം എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആരായാലും എനിക്ക് കുഴപ്പമില്ല എൻ്റെ മുന്നിലേക്ക് വേദനിച്ചു വരുന്ന രോഗികളാണെങ്കിൽ അവരെ സഹായിക്കണം അത്രേ എനിക്കുള്ളൂ അപ്പോ വളരെ സന്തോഷത്തോടെ പറയണം ഫാത്തിമാ റോസിയെ നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റെടുക്കാം നിങ്ങൾ പറഞ്ഞല്ലോ സൗജന്യമായ ചികിത്സ നിങ്ങൾ ഏറ്റെടുക്കൂ ഫാത്തിമാ റോസിയെ നാളെ തന്നെ നിങ്ങൾ ആ കുട്ടിയുടെ വീട്ടിൽ പോ നിങ്ങൾക്ക് കാറും സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഫിറോസ് കുന്നം ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോയത് എൻ്റെ ഇന്നോവ എടുത്തിട്ടാണ് അതിൽ ഡീസൽ അടിച്ച് ഞാൻ ആ കുട്ടിയുടെ വീട്ടിൽ പോയിട്ടാണ് വീഡിയോ ഇട്ടത് നിങ്ങൾക്കും കാറൊക്കെ ഉണ്ട് നിങ്ങൾക്കും ആ വീട്ടിൽ പോവാം ആ കുട്ടിയോട് സംസാരിക്കാം എന്നിട്ട് സൗജന്യ ചികിത്സ നാളെ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം ആ കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റി ചികിത്സയുടെ കാര്യങ്ങൾ ചെയ്യാം ബാക്കി വന്ന പൈസ സന്തോഷത്തോടു കൂടി നിങ്ങളൊക്കെ സാക്ഷി നിർത്തി തന്നെ നമുക്ക് മറ്റുള്ള രോഗികൾ കൊടുക്കാൻ സന്തോഷം നാലെണ്ണത്തിൻ്റെ കേസ് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും പിന്നെ അടുത്ത രോഗികളിലേക്ക് നമുക്ക് പോവാം അല്ലേ ഇത്രയല്ലേ ഉള്ളൂ കാര്യം ഇതിപ്പോൾ ദേഷ്യപ്പെടാനോ കോപപ്പെടാനോ അല്ലെങ്കിൽ തന്തയ്ക്ക് കൊടുക്കണം അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എൻ്റെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ ഉണ്ടോ എൻ്റെ നന്ദിക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വല്ല ലാഭം കിട്ടുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഏഹ് അപ്പോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമുക്കൊക്കെ പ്രാക്ടിക്കലായിട്ട് വളരെ ഓപ്പണായിട്ട് ചർച്ച ചെയ്യാനും ചിന്തിക്കാനുള്ള വേദികളുണ്ട് നിങ്ങൾ എന്നെ വിളിച്ചാൽ കിട്ടണ്ട എന്നെ കാണണ്ട അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഫിറോസിനെ വിളിച്ചാൽ കിട്ടുന്നില്ല ഫിറോസിനെ കാണുന്നില്ല പക്ഷെ നിങ്ങൾ രോഗിയുടെ വാപ്പാനെ വിളിച്ചല്ലോ വളരെ സിമ്പിളല്ലേ വാപ്പാനെ വിളിക്കണം അദ്ദേഹം അതിന് തയ്യാറാണ് കാരണം ഇന്നലെ വരെ പൈസ ഇല്ലാതിരുന്ന അയാൾ അവസാനമായി മാളയെ കാണാൻ വന്ന വാപ്പയാ അപ്പം നിങ്ങൾ സൗജന്യമായിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നൂറുവട്ടം അയാൾക്ക് സമ്മതമാണ് നാളെ കൊണ്ടുപോയിക്കോ നിങ്ങൾ കാര്യങ്ങള് ചെയ്തുകൊടുത്തോ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി എന്താണ് എനിക്ക് നിങ്ങളോടൊക്കെ സംസാരിക്കാനുള്ളത് ആ സൗജന്യം ആ കുട്ടിക്കും കിട്ടട്ടെ കേരളത്തിലെ മുഴുവൻ കുട്ടികൾക്കും സൗജന്യം ചികിത്സകൾ കിട്ടട്ടെ കേരളത്തിലെ മുഴുവൻ രോഗികൾക്കും സൗജന്യ ചികിത്സകൾ കിട്ടട്ടെ വേദന കൊണ്ട് ഒരുത്തിനും മരിക്കാൻ പാടില്ല വേദന കൊണ്ട് ഒരു രോഗിയും കടന്ന് പടയാൻ പാടില്ല ആഗ്രഹം അതൊക്കെ തന്നെയാണ് കേരളത്തിലെ മുഴുവൻ രോഗികൾക്കും ചികിത്സ കിട്ടണം കേരളത്തിലെ മുഴുവൻ രോഗികളും യഥാർത്ഥ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും തല ജയക്കാനൊരിടമുണ്ടാവണം വീടുണ്ടാവണം സ്ഥലമുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കേരളത്തിൽ എന്നെപ്പോലെ ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ഞങ്ങളൊക്കെ ഇറങ്ങി തിരിച്ചത് ഇത്തരം ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവരണം ഇതിനകത്ത് ഞങ്ങൾക്ക് സാമ്പത്തിക ലാഭമൊന്നുമില്ല ഇതിനകത്ത് ഞങ്ങൾക്ക് കിട്ടുന്നത് ഞങ്ങളുടെ ആഹൃത്തിക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ സമ്പാദ്യങ്ങൾ മാത്രമാണ് കുറേ ആളുകളുടെ പ്രാർത്ഥനകളുണ്ട് കുറേ ഉമ്മമാരുടെ പ്രാർത്ഥനകളുണ്ട് കുറേ ഉപ്പമാരുടെ പ്രാർത്ഥനകളുണ്ട് കുറേ സഹോദരങ്ങളുടെ പ്രാർത്ഥനയുണ്ട് അതുപോലെ തന്നെ സാമ്പത്തിക ലാഭം എന്നുള്ളത് ഉദ്ഘാടനങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ ആരെങ്കിലും ഒക്കെ തരും നമ്മളൊരു ചാരിറ്റി പ്രവർത്തകനായി മാറുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന ആളുകൾ എന്നെ ഉദ്ഘാടനത്തിന് വിളിക്കും അവരെനിക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും അല്ലാതെ രോഗിയുടെ പൈസ എടുത്തിട്ടോ അല്ലെങ്കിൽ രോഗികളുടെ പൈസ വാങ്ങിച്ചിട്ടോ ഒന്നുമല്ല ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു രോഗിയുടെ പൈസ ഞാൻ വാങ്ങിച്ചതായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ സാധിക്കില്ല മൂന്ന് വർഷമായില്ലേ നിങ്ങൾ എൻ്റെ പുറകെ കൂടിയിട്ട് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് കിട്ടിയോ നിങ്ങൾക്ക് കിട്ടില്ല കാരണം അങ്ങനൊന്നുമില്ല അങ്ങനൊന്നില്ല സൃഷ്ടിക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും പറയിപ്പിക്കാൻ സാധിക്കും പക്ഷേ യഥാർത്ഥമായിട്ട് സത്യസന്ധമായി തെളിയിക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല കാരണം എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ എൻ്റെ സൃഷ്ടാവിനെ സാക്ഷി നിർത്തിയിട്ടാണ് ശീലിക്കുന്നത് ഞാനിപ്പോഴും പറയുന്നുണ്ട് ഏതൊക്കെയോ വഴികളിലൂടെ യാത്ര ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ നന്മയുടെ വഴി ഇതാണ് എന്ന് തിരിച്ചറിഞ്ഞു വന്ന കാലം മുതൽ ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്ക് കാലെടുത്ത് വെച്ച നിമിഷം മുതൽ സർവശക്തനായ എൻ്റെ അള്ളാഹുവിനെ സാക്ഷി നിർത്തി ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് ഞാൻ ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട് എൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ തെറ്റായ എന്തെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുമോ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ ലൈവിലിരുന്ന് ഓരോ ഘോരം പ്രസംഗിക്കാനല്ല തെളിവ് സഹിതം നിങ്ങളെക്കൊണ്ട് സാധിക്കുമോ അങ്ങനെയാണെങ്കിൽ നിങ്ങളതൊന്ന് ചെയ്യണം അന്ന് നിങ്ങളുടെ മുന്നിൽ തലകുനിച്ച് അത് ഏറ്റുപറയാൻ ഫിറോസ് കുന്നം പറമ്പിൽ തയ്യാറായിട്ട് വരും പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ ഫിറോസ് കുന്നം പറമ്പിൽ തയ്യാറായിട്ട് വരും മാപ്പ് പറയുന്നതിന് മുന്നേ നിങ്ങൾ നമ്മുടെ ഉള്ളിലാക്കുന്നുള്ളത് വേറെ കാരണം നിങ്ങൾക്ക് അതാണല്ലോ ഇപ്പോൾ പണി എന്താണ് എവിടെ വീണ് കിട്ടാതുകൊണ്ടാണ് അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ സഹോദരന്മാരെ ചുരുങ്ങിയ ജീവിതത്തിൽ എന്തിനാണ് ഈ തമ്മിത്തലിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ കേരളത്തിൽ എത്ര രോഗികളുണ്ട് ഫിറോസ് കുന്നം ഏറ്റെടുക്കുന്ന കുട്ടികൾക്ക് മാത്രമാണോ സൗജന്യം അപ്പോൾ വേറെ ആർക്കും ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നവർക്ക് മാത്രമാണ് ചോദിച്ചത് അടോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രോഗികൾ നിങ്ങളുടെ വിളി കാത്തിങ്ങനെ കിടക്കുന്നുണ്ട് അവരെ കേറ്റെടുക്ക് ഒരു ദിവസം ചുരുങ്ങിയതിപ്പോൾ നാലുമഞ്ചും കേസുകൾ വീട്ടിലേക്ക് വരിക സഹായിക്കണം പിടിക്കണം വീട് കിഡ്നി ലിവർ മച്ച എന്നൊക്കെ പറഞ്ഞു ക്യാൻസർ എന്നൊക്കെ പറഞ്ഞ എത്ര രോഗികളാണ് വീട്ടിലേക്ക് വരുന്നത് നിങ്ങൾ സൗജന്യം കൊടുക്കുകയാണെങ്കിൽ ഇവർ എന്തിനെ എൻ്റെ അടുത്തേക്ക് വരേണ്ട ആവശ്യം എന്താ ഞാൻ എൻ്റെ വണ്ടിയെടുത്ത് ആരുടെയും വീട്ടിൽ പോയിട്ട് ലിവർ മാറ്റി വെക്കണോ കിഡ്നി മാറ്റി വെക്കണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല അത് നിങ്ങൾ ചെയ്തിട്ടുണ്ട് പണ്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ തീപ്പൊള്ളലായിട്ട് കുട്ടിയെ പിടിക്കാൻ വേണ്ടി ആളെ വിട്ടിട്ട് നിങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങളുടെ സ്വഭാവമാണ് ഞാനത് ചെയ്തിട്ടില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല ഒരു വീട്ടിലും പോയിട്ട് കിഡ്നി രോഗികളുണ്ടോ ലിവർ രോഗികളുണ്ടോ ഞാൻ ചോദിക്കില്ല നേരെ വെളുത്ത് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഓരോരുത്തരുടെ അഡ്രസ്സ് ഇങ്ങോട്ട് വരുവാണോ ഒന്ന് ചെയ്തു തരണം ഒന്ന് ചെയ്തു തരണം എല്ലാ പാർട്ടിക്കാരും ഉണ്ട് രാഷ്ട്രീയം നോക്കിയിട്ടാണോ ഞാൻ ചെയ്യണത് എല്ലാ മതത്തിപ്പെട്ട ആളുകളും ഉണ്ട് രാവിലെ എൻ്റെ വീട്ടിലേക്ക് വരാം എൻ്റെ കിഡ്നിപ്പോയി എൻ്റെ ഭാര്യയുടെ കിഡ്നിപ്പോയി എൻ്റെ അച്ഛൻ്റെ പോയി എൻ്റെ അമ്മയ്ക്ക് ആണെന്ന് പറഞ്ഞിട്ട് രോഗികൾ എൻ്റെ വീട്ടിൽ വന്ന് കരയുമ്പോൾ ഞാൻ ഇറങ്ങിപ്പോയിട്ട് വീഡിയോ ചെയ്ത് കൊടുക്കുക മനസ്സിലായിട്ടോ അല്ലാതെ ഞാൻ ആരെയും തേടി പിടിക്കാനൊന്നും ഞാൻ പോയിട്ടില്ല എനിക്കതിൻ്റെ ആവശ്യം വരുന്നില്ല എനിക്കറിയും ഒരു വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സയുണ്ട് എന്ന് നിങ്ങൾ പറയുന്നതും അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ ഒരു ബാനർ ഞാൻ കണ്ടു പക്ഷേ അങ്ങനെ ചികിത്സ കിട്ടിയ ആളുകൾ എവിടെ 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 ഉണ്ട് മൂക്കിൽ മണപ്പിക്കാൻ എന്തെങ്കിലും കൊടുത്തിട്ട് എല്ലാം സൗജന്യമാക്കരുത് ദയവ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ കൊടുക്കുക മുഴുവനായിട്ട് കൊടുക്കുക മുഴുവനായിട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് ഇവർ ഞങ്ങളെ സമീപിക്കുന്നത് പതിനാറ് ലക്ഷം രൂപ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ കൊടുത്തിട്ട് സൗജന്യമായിട്ട് ഈ കുട്ടിയുടെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ മുഴുവൻ സംഖ്യ നിങ്ങൾ കൊടുത്തു എന്ന് പറയുമ്പോൾ കൃതിക് രാജീവ് എന്ന് പറയുന്ന എട്ട് മാസം പ്രായമുള്ള കോഴിക്കോട് കടലുണ്ടിലുള്ള കുട്ടിക്ക് ആ കുടുംബം കൂടുതലായി കൊടുക്കേണ്ടി വന്നത് ഏഴ് ലക്ഷം രൂപയാണ് ഇനി ഭാര്യ ഡോളറിൻ്റെ സർജറി ചാർജ് എക്സ്ട്രാ വീണ്ടും വരാൻ കിടക്കുക അതായത് പത്ത് ലക്ഷം രൂപയോളം കുടുംബം കൊടുക്കണം ഇതെങ്ങനെ സൗജന്യാവും നിങ്ങൾ കൊടുത്ത പതിനഞ്ച് ലക്ഷം രൂപയും കൊണ്ട് സർജറി നടന്നോ നിങ്ങൾ പറയണം സർജറി നടന്നോ നടന്നില്ല ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അവിടെ കൊടുക്കുമ്പോഴാണ് സർജറി നടക്കുന്നത് സർജറി നടന്നുട്ടോ ഇനി ഇനി ഉണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും അവിടെ കെട്ടിവെച്ചപ്പോഴാണ് കൃതിക് രാജീവ് എന്ന് പറയുന്ന എട്ട് മാസം പ്രായമുള്ള കുട്ടിയുടെ സർജറി കഴിഞ്ഞത് ആ കുട്ടി മരണപ്പെട്ടു ഫിറോസ് കുന്നം ഏറ്റെടുക്കുന്ന കുട്ടികളെല്ലാം മരണപ്പെടുന്നത് നിങ്ങൾ കൊടുത്ത കുട്ടിയും മരണപ്പെട്ടു ആ കുട്ടി മരിച്ചിട്ടിപ്പോൾ കുറച്ച് ദിവസമായി രാജേഷ് രാമനൊക്കെ എന്ന വീഡിയോ ചെയ്ത കേസാ ആ കുട്ടി മരണപ്പെട്ടു ഇപ്പം ആ അമ്മ അവിടെ കിടക്കുക കാരണം അമ്മയുടെ ലിവറാണല്ലോ മാറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ അവരുടെ മുറിവ് ഉണങ്ങാൻ വേണ്ടി അവിടെ കിടക്കുക ഇനി അവരുടെ മുറിവ് ഉണങ്ങി കഴിയുമ്പോൾ ഒരു മൂന്നാല് ലക്ഷം രൂപ വീണ്ടും ബില്ല് വരും അപ്പോൾ ഏഴും മൂന്നും പത്തും പതിനൊന്ന് ലക്ഷം രൂപ കുടുംബം കൊടുക്കേണ്ടി വരിക ഇതെങ്ങനെ സൗജന്യമാവും ഇതെങ്ങനെയാണ് സൗജന്യമാവുക അപ്പോ വെറുതെ ഈ അനാവശ്യമായ സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുത്തണം അതിൻ്റെ ആവശ്യമില്ലല്ലോ കേരളത്തിൽ എത്ര രോഗികൾ ഉണ്ടെന്ന് വെച്ചിട്ടാ നിങ്ങൾ കേരളത്തിൽ എത്ര ലക്ഷം നിങ്ങളൊരു കാര്യം അറിയോ നിലമ്പൂര് വഴിക്കടവിലെ ഒരു പഞ്ചായത്തിൽ കിഡ്നി ോഗികളാണ് ഒരു പഞ്ചായത്തിൽ കിഡ്നി രോഗികൾ കേരള സംസ്ഥാനത്തിൽ എത്ര ലക്ഷം കിഡ്നി രോഗികളാണെന്നറിയോ നിങ്ങൾ എങ്ങനെ കേരളത്തിൽ എത്ര ലിവർ രോഗികളാണെന്നറിയോ നിങ്ങൾ എങ്ങനെ സൗജന്യം കൊടുക്കും എടോ നൂറ് അപേക്ഷ വരുമ്പോ പത്തെണ്ണം നിങ്ങൾ പരിഹരിക്കുമ്പോൾ ബാക്കി തൊണ്ണൂറെണ്ണം കേരളത്തിലെ ചാരിറ്റി പ്രവർത്തകരുടെ മുന്നിലേക്ക് വരുമ്പോൾ ഞങ്ങൾ അതിനെ പരിഹരിക്കുമ്പോൾ കൈയടിക്കുകയാണ് വേണ്ടത് പകരം ഞങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തലല്ല കാരണം ഇവിടെ എല്ലാ മനുഷ്യൻ്റെ ജീവനും ബലപ്പെട്ടതാ നിങ്ങൾ ചെയ്യുന്നതൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ ഇട്ടാൽ അത് ഞാൻ ഇട്ടാൽ അത് വള്ളി ട്രോസറും എന്ത് എന്ത് ഞായാണ് ചെങ്ങാതെ ഇതൊക്കെ അപ്പോൾ ഇനിയെങ്കിലും കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പെരുമാറും എന്ന് വിശ്വസിക്കുന്നു എന്താണെങ്കിലും ആ കുട്ടിയുടെ സൗജന്യ ചികിത്സ കൊടുക്കും എന്നുകൂടി വിശ്വസിക്കുന്നു കാരണം അയാൾ അടുത്തെടുത്ത് പറയുന്നുണ്ട് എനിക്കും ഒറ്റ തന്തയുള്ളു ഒറ്റ തന്തയുള്ളൂ എന്നൊക്കെ അപ്പോൾ സൗജന്യം അദ്ദേഹം ആ ഒരു ഉറപ്പിന്മേലെങ്കിലും സൗജന്യ ചികിത്സ കൊടുക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി പൈസ മറ്റുള്ള രോഗികൾക്ക് കൊടുക്കാലോ നമുക്ക് വാശിയൊന്നുമില്ല നിങ്ങൾ ആ കുട്ടിക്ക് സൗജന്യം കൊടുത്താൽ നമ്മൾ അടുത്ത രോഗിയെ കാണിച്ചു തരും അതിന് സൗജന്യം കൊടുത്താൽ മറ്റു രോഗിയെ കാണിച്ചു തരും ഇനി അതൊന്നും അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ അങ്ങോട്ട് ഫേസ്ബുക്കിലൂടെ വിളിച്ചു പറഞ്ഞ് മുഴുവൻ രോഗികളുടെ ലിസ്റ്റ് വാങ്ങി നിങ്ങളുടെ കയ്യിൽ കൊണ്ടുതരും അപ്പോൾ പിന്നെ എല്ലാവർക്കും നിങ്ങൾ കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ ഇതേപോലെ ലൈവിൽ വന്ന് വീണ്ടും ഞങ്ങൾ പറയും മാധ്യമ പ്രവർത്തകരുടെ മുന്നിലും ഞങ്ങൾ പറയും കൊടുക്കാതെ പറഞ്ഞാൽ കൊടുക്കണം അത് ഒരു ഫാത്തിമാ റോസിക്ക് മാത്രമല്ല കേരളത്തിൽ ആയിരക്കണക്കിന് രോഗികൾ ഇതുപോലെ ചികിത്സ കാത്ത് കിടക്കുന്നുണ്ട് അവർക്കൊക്കെ കൊടുക്കണം അപ്പോൾ പിന്നെ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നടത്ത് എന്താണെങ്കിലും നല്ല പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ ഒരുപാട് 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 കാരണം ഈ കൊറോണ സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഇട്ടിട്ട് പോലും വേറെ അയ്യായിരം റുപ്യാണ് അക്കൗണ്ടിൽ വന്നു എന്ന് പറയണത് ഫിറോസ് കുന്നം പറമ്പിൽ നിന്ന് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഇരുപത്തഞ്ച് ലക്ഷവും അമ്പത് ലക്ഷവും രൂപയൊക്കെ മാരി കോരി തരുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ എൻ്റെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ ചോദിക്കുന്നതൊക്കെ നൽകുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ കേരളത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ ഇന്ന് വല്ലാത്ത വിഷമത്തിലാണ് രണ്ട് മാസങ്ങൾക്ക് മുന്നേ പ്രവാസികളോട് ഞാനൊരു വാക്ക് പറഞ്ഞു ആരും സഹായിക്കും എന്ന് നിങ്ങൾ സ്വപ്നം കാണണ്ട നിങ്ങളെ ആരും സഹായിക്കാൻ പോകുന്നില്ല പകരം നിങ്ങൾ തമ്മിൽ തമ്മിൽ നിങ്ങൾ നിങ്ങളുടെ സംരക്ഷണം നിങ്ങൾ ഉറപ്പുവരുത്തിക്കോ എന്ന് ഞാൻ രണ്ട് മാസങ്ങൾക്ക് മുന്നേ പറഞ്ഞിരുന്നു കാരണം ഇവിടെയൊക്കെ പ്രഹസനങ്ങളാണ് ഇവിടെ എല്ലാം പ്രഹസനങ്ങളാണ് സഹായിക്കുന്നവരെയൊക്കെ കള്ളന്മാരാക്കാനും അതല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊക്കെ ആക്കി തീർക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ഈ രാജ്യത്ത് ഈ നാട്ടിൽ എല്ലാം പ്രകസനങ്ങൾ മാത്രമാണ് എനിക്കൊരുപാട് സങ്കടമുണ്ട് പ്രവാസിയുടെ ഇന്നത്തെ അവസ്ഥ ആലോചിച്ചിട്ട് കാരണം കേരളത്തിൽ നിപ്പ വന്നപ്പോൾ കേരളത്തിൽ രണ്ട് വട്ടം പ്രളയം വന്നപ്പോൾ കേരളത്തിൽ കൊറോണ വന്നപ്പോൾ പോലും പ്രവാസിയുടെ സംഭാവനകൾ കേരളത്തിലേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട് ആദ്യത്തെ പ്രളയം വന്നപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോലും വിദേശ രാജ്യങ്ങളിലേക്ക് പ്രവാസികളുടെ അടുത്തേക്കാണ് കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ സഹായം വേണം എന്ന് പറഞ്ഞു പോയത് കേരളത്തിൻ്റെ സിനിമാ മേഖലയിലുള്ള ആളുകൾ സ്റ്റേജ് ഷോ നടത്താൻ വേണ്ടി പ്രവാസികളുടെ അടുത്തേക്ക് പോയി അപ്പോൾ കേരളത്തിന് ഒരു പ്രശ്നം വരുമ്പോൾ ഒരു പ്രയാസം വരുമ്പോഴൊക്കെ പ്രവാസി അവൻ്റെ അരവയറ് മുറുക്കി കെട്ടിയിട്ടാണ് ബാക്കി വെച്ചം വരുന്ന പൈസ നിങ്ങൾ പറയുന്ന രീതിക്കൊക്കെ തന്നെ പക്ഷെ ഇന്ന് പ്രവാസിക്ക് ഒരു പ്രയാസം വന്നപ്പോൾ കൈമലർത്തി കാണിക്കുന്നതിൽ അർത്ഥമില്ല ഇവിടെ തമ്മിത്തല്ല ഞങ്ങളാണ് പ്രവാസികളെ കൊണ്ടുവരുന്നതെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ അതിനില്ലാതാക്കാൻ മറ്റൊരു വിഭാഗം ശ്രമിക്കുമ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഇവിടെ ജാതിയും മതവും രാഷ്ട്രീയവും മറന്ന് കൈകോർത്ത് നിൽക്കേണ്ട സമയമാണ് ഒറ്റ കാര്യമാണ് എനിക്കിവിടെ പറയാനുള്ളത് എല്ലാ പ്രവാസികളെയും നാട്ടിലെത്തിക്കണം നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ പ്രവാസികളെയും നാട്ടിലെത്തിക്കണം കേരളത്തിൽ നിന്നും കൊറോണ എന്ന് പറയുന്ന മഹാമാരിയെ തുടച്ചു നീക്കാനുള്ള ഒരു വഴി കൂടിയാണത് നിങ്ങൾ ചെയ്യേണ്ടത് കേരളത്തിലേക്ക് വരാനുള്ള പ്രവാസികളെ യുദ്ധകാലാടിസ്ഥാനത്തിൽ എല്ലാ പ്രവാസികളെയും നാട്ടിലേക്ക് എത്തിക്കുക അതർ സ്റ്റേറ്റുകളിലുള്ള എല്ലാ ആളുകളെയും നിങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുക അങ്ങനെ എല്ലാവരെയും ഒരു യുദ്ധ യുദ്ധ അടിസ്ഥാനത്തിൽ നാട്ടിലേക്ക് എത്തിച്ചതിന് ശേഷം സമ്പൂർണ്ണ ലോക്ക്ഡൗണിലേക്ക് ഇരുപത്തിയെട്ട് ദിവസം കേരളത്തെ മാറ്റിയാൽ പിന്നീട് കേരളത്തിൽ കൊറോണ ഉണ്ടാവില്ല മറിച്ച് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും തോറും സമൂഹവ്യാപനം കൂടിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് രാഷ്ട്രീയവും ജാതിയും മറന്ന് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവാസികളെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു മാസത്തിനുള്ളിൽ തന്നെ വരാനുള്ളവരെ മുഴുവൻ എത്തിക്കുക എല്ലാവരെയും എത്തിച്ചതിന് ശേഷം ഇരുപത്തിയെട്ട് ദിവസത്തെ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ അതോടുകൂടി ഈ സാധനം ഇവിടെ നിന്നില്ലാതായി പോകും അപ്പം അങ്ങനെ ഒരു വഴിയെക്കുറിച്ചൊക്കെ ചിന്തിക്കാതെ നമ്മളിങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ ഇങ്ങനെ തമ്മി കൊണ്ട് ഒരു കാര്യം നടക്കാമുള്ള ഒരുപാട് പ്രയാസത്തിലാണ് എൻ്റെ സഹോദരങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ വാരിക്കു തന്ന നന്മ മനസ്സുകളാണ് എൻ്റെ പ്രവാസികൾ അവരെ കൈവിടരുതേ എന്നുള്ള ഒരു അപേക്ഷയുണ്ട് കൊറോണയുടെ ഫസ്റ്റ് സമയത്തൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു പക്ഷേ ഇപ്പോൾ ആ പ്രവാസികളുടെ അവസ്ഥ വളരെ മോശമാണ് സാമ്പത്തികമായിട്ട് വളരെ മോശമാണ് അതുകൊണ്ട് തന്നെ അവരെ നാട്ടിലേക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ എല്ലാ സംഘടനകളും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുള്ളത് എൻ്റെ ഒരു അപേക്ഷയാണ് എല്ലാവരും ഇതുമായിട്ട് സഹകരിക്കണം നമുക്ക് രാഷ്ട്രീയവും അല്ലെങ്കിൽ മറ്റതൊക്കെ അതിൻ്റേതായിട്ടുള്ള സമയം വരുമ്പോൾ കളിക്കുക ഇപ്പോൾ ആ പാവങ്ങളെ നാട്ടിലെത്തിക്കും അവരെ അവരുടെ ഭാര്യമാരുണ്ട് അവരെ അവരുടെ മക്കളുണ്ട് അവരെ കാത്ത അവരുടെ ഉമ്മയും വാപ്പയും ഒക്കെ ഉണ്ട് ഓരോ ദിവസവും പ്രവാസ ലോകത്തുനിന്ന് കേൾക്കുന്നത് നെഞ്ചിടിക്കുന്ന ചങ്ക് പൊട്ടുന്ന വാർത്തകളാണ് മിരിഞ്ഞാന്ന് ഞാൻ മലപ്പുറത്ത് ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ മോങ്ങത്ത് മോങ്ങത്ത് സുൽത്താൻ പാലസ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട് ഞാൻ എൻ്റെ വാഹനം ഇങ്ങനെ അവിടെ എത്തിയപ്പോൾ സുൽത്താൻ പാലസിൻ്റെ ഓണറെ കണ്ടപ്പോൾ ഞാൻ നിർത്തിയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ച് അപ്പം അയാൾ എൻ്റെ മുഖത്തേക്ക് നോക്കി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് ചുവന്നിരിക്കുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞത് വിളിച്ചത് സൗദിന്നാണ് സൗദിന്ന് റിയാദെന്നാണ് അപ്പോൾ എന്താ പ്രശ്നം ചോദിച്ചപ്പോൾ എൻ്റെ ഏട്ടൻ്റെ മകൻ മരണപ്പെട്ടു അപ്പോൾ ഞാൻ എങ്ങനെ മരിച്ചു ചോദിച്ചു കൊറോണ വന്നിട്ടാണ് അവൻ മരിച്ചത് അവൻ എത്ര പ്രായമുണ്ട് ചോദിച്ചു ഇരുപത്താറ് വയസ്സ് ഇരുപത്താറ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കൊറോണ ഒന്ന് മരിച്ചു എന്ന് പറയാതെ വല്ലാത്ത വിഷമം തോന്നി ഇതുപോലെ എത്ര എത്ര ആളുകളാണ് ചികിത്സ കിട്ടാതെയാണ് അവിടെ മരണപ്പെടുന്നത് അവർക്ക് അവിടെ ചികിത്സ കിട്ടുന്നില്ല അവരെ ആശുപത്രിക്കുള്ളിൽ പ്രവേശിപ്പിക്കുന്നില്ല മാറ്റി നിർത്തുകയാണ് ആ പാവങ്ങൾ കരയണത് ജീവൻ നിലനിർത്താനാണ് അവരുടെ കുടുംബത്തെ കാണാനാണ് അല്ലാതെ അവർക്ക് കേരളത്തിലേക്ക് ഓടി വന്നിട്ട് എന്നെ നിങ്ങളെ കൊന്നൊടുക്കാനല്ല അവർ നേരെ ക്വാറന്റൈനിലേക്ക് പെക്കോളും അവർക്ക് അവിടെ ചികിത്സ കിട്ടുന്നില്ല പെടഞ്ഞു മരിക്കുകയാണ് പെടഞ്ഞു മരിക്കുകയാണ് ശ്വാസം കിട്ടാതെ പടഞ്ഞു മരിക്കുകയാണ് ആ പാവങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനം ചെയ്യണം ഒരപേക്ഷയാണ് തമ്മിത്തല്ലിലൊക്കെ നിർത്തിയിട്ട് അതിന് വേണ്ട ഒരു സംവിധാനം ചെയ്യണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ സ്ലാമലൈക്കും